ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ ആർട്ട് ഐഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര വയനാട് കൽപ്പറ്റയിലേക്കാണ്. കൽപ്പറ്റയിലെ ഒരു റാബിറ്റ് ഫാമിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ റാബിറ്റ് ഫാമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ ചേർന്നാണ് ഈ റാബിറ്റ് ഫാം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡോക്ടേഴ്സ് എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നതെന്നും ഈ റാബിറ്റിൻ്റെ കൃഷിയിലേക്ക് ഇറങ്ങിയതും എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അതുപോലെ തന്നെ റാബിറ്റ് ഫാമിംഗ് നടത്തുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്രദമാവും. കാരണം കൂടുതൽ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതിനെ വിജയിപ്പിച്ചെടുത്തത്, ഈ മുയൽ കൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ ഡോക്ടേഴ്സിനെ പരിചയപ്പെടാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ വയനാട് റാബിറ്റ് ഫാമിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കൂടെ ഇത് നടത്തുന്ന ചേട്ടൻ ഇവിടെ ഉണ്ട്, ഒരു ഡോക്ടറും കൂടി ഉണ്ട് കേട്ടോ. രണ്ടു പേര് കൂടിയിട്ടാണ് ഈ റാബിറ്റ് ഫാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. അപ്പോൾ മൂപ്പര് തന്നെ നിങ്ങളെ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി തരും. എൻ്റെ പേര് പ്രസാദ്, പുളിയാർമലയാണ് സ്വദേശം. പുളിയാർമല മൂവട്ടിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഉള്ളത്. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ രണ്ടാം വാർഡാണ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഞാനും എൻ്റെ ഡോക്ടറെ, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പുനർജനി ആയുർവേദ സഹകരണ ആശുപത്രിയിലാണ്. അവിടുത്തെ ഒരു ഡോക്ടറാണ് എൻ്റെ പാർട്ണറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഫയർമാൻ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ചെയ്യുന്നത്. പറയാവോ നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്തേക്ക് വന്നത്? എന്നുവെച്ചാല് ഈ മോയൽ കൃഷി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീൽഡ് അല്ലല്ലോ. അപ്പോ ഇതിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം, താല്പര്യം? ഞങ്ങള് 2019 പുനർജനി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ അവിടെ വർക്കിന് വേണ്ടി പോയ സമയത്ത് അവിടുത്തെ ഡോക്ടറാണ്, മെഡിക്കൽ സൂപ്രണ്ടാണ് ഡോക്ടർ ജാസിത് മൻസൂർ. അപ്പോൾ പുള്ളി മൊയൽ കൃഷിയിൽ ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തി, അതിൻ്റെ ഒരു പാഷൻ പണ്ട് തൊട്ടേ, ചെറുപ്പം തൊട്ടേ. പുള്ളി പറയുന്നത് എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു 5 വയസ്സ് തൊട്ടേ പുള്ളിക്ക് മൊയലിനും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണെന്നാണ്. ഡോക്ടർ മനോജ് മാത്യു എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ടായിരുന്നു, ഒരു ഗൈനക്കോളജിസ്റ്റ്. പുള്ളി ഇപ്പം മരണപ്പെട്ടു. പുള്ളിയുടെ കെയർ ഓഫിലാണ്, പുള്ളിയുടെ കയ്യിൽ നിന്നൊക്കെ മൊയൽ വാങ്ങി, പുള്ളിയൊക്കെ ഇൻസ്പിറേഷൻ കൊടുത്തൊക്കെ വളർത്തിക്കൊണ്ടത്. അങ്ങനെ ഞങ്ങളവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഈ പ്ലാവിൻ്റെ ചപ്പ്, മാവിൻ്റെ ചപ്പ്, ഇതൊക്കെയാണ് ഇത് ഫൈബർ കണ്ടൻറ്റ് കൂടാൻ വേണ്ടി ഇതിനെ ചപ്പായി കൊടുക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഇവിടെ ഉണ്ടാകുമോ ചപ്പൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇഷ്ടംപോലെ പ്ലാവും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ആ ചപ്പ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ പറഞ്ഞു എന്നാൽ പ്രസാദട്ടെ. എൻ്റെ മൂപ്പര് കാർ ഷെഡിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്, കാർ ഷെഡിൻ്റെ ഷെഡിൽ. അപ്പം സ്മെല്ലും, ചെറിയ സ്പേസ് ആയിരുന്നു, സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഉപ്പച്ചി ഇതിനെ കുറച്ച് താല്പര്യം കുറവ് കാണിച്ചു, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആയാലും. അപ്പം ഞാൻ ചെറിയ ഒക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ചെറിയ ഷെഡൊക്കെ കെട്ടി അതിലേക്ക്. ഫാമിലി സപ്പോർട്ട് എങ്ങനെയായിരുന്നു നിങ്ങൾ തുടങ്ങാൻ? വളരെ മോശം സപ്പോർട്ട് ആയിരുന്നു. അതിൽ നിന്നാണ് നിങ്ങൾ ഇത് തുടങ്ങിയത്? കാരണം എന്താ വെച്ചാല് മൊയല് എന്ന് പറഞ്ഞപ്പോ തന്നെ പാമ്പ് വരും, പട്ടി വരും, ഭയങ്കര പട്ടി വരും. അതായത് എന്താ പറയാ, നെല്ല് ഉണ്ടെങ്കിൽ എലി എന്താ പറയാ വയനാട്ടിൽ നിന്ന് എത്തുന്ന പറയുന്ന പോലെ പത്തായത്തിൽ ആ ഒരു കമൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ചേരേന്റെ ശല്യം ഉണ്ടാവും, പാമ്പിന്റെ ശല്യം ഉണ്ടാവും എന്ന് പറഞ്ഞു വളരെ നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ അമ്മയും വൈഫും ഒന്നും ഇവിടെ ഇല്ലാത്ത ഒരു 10-5 ഡേയ്സിനുള്ളിൽ കഴിഞ്ഞ February 1 കറക്റ്റ് ആയിട്ട് ഒരു വർഷം, ഇന്നലത്തേക്ക് ഒരു വർഷം, ഞങ്ങളുടെ വാർഷികമാണ്. ഒരു വർഷത്തിനുള്ളിൽ സെലിബ്രേഷൻ ഒന്നും ഉണ്ടായില്ല, ഉണ്ടായിരുന്നു, കേക്കൊക്കെ മുറിച്ചിരുന്നു ഞങ്ങൾ, അത് നിങ്ങൾക്ക് പങ്കുവെക്കാം. അപ്പോ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തു, ഞാൻ കൊണ്ടുവന്നു, കൂടൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു.
അപ്പോൾ നിങ്ങൾ എവിടെന്നാണ് ഫസ്റ്റ് മൊയലിനെ കൊണ്ടുവന്നത്? ഡോക്ടർ വീട്ടിൽ ഓൾറെഡി ജസ്റ്റ് ഡോക്ടർ വീട്ടിൽ ഉണ്ടായിരുന്നു, മൊയലുകൾ ഉണ്ടായിരുന്നു ഒരു 10-16 ഈ കൂടൊക്കെ. പുള്ളിയുടെ ഹൈബ്രിഡ് മൊയലുകൾ മാത്രമേ, ഹൈബ്രിഡ് മൊയലുകൾ മാത്രമാണ് പുള്ളി വളർത്തിക്കൊണ്ടിരുന്നത്, ചെയ്തുകൊണ്ടിരുന്നത്. മൂപ്പർക്ക് എങ്ങനെയായിരുന്നു സപ്പോർട്ട്? ഫാമിലി സപ്പോർട്ട്? മൂപ്പർക്ക് വൈഫ് വെറ്റിനറി ഡോക്ടറാണ്, വൈഫിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ഇൻകോ ഇന്ന് വരുന്നത് കൊണ്ട്. പക്ഷേ ഉപ്പച്ചിയുടെ ഒന്നും പ്രശ്നം, ഉപ്പച്ചിയൊക്കെ സപ്പോർട്ടാണ്. പക്ഷേ അവിടെ കൺജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അപ്പൊ അവിടെ വളർത്തുമ്പോൾ പിന്നെ ഇപ്പോ ഒരു മൊയലിനെ കൊണ്ടുവന്നാല് അതിനെ ബ്രീഡ് ചെയ്യിക്കണം, കുറെ എനിക്ക് കംപ്ലീറ്റഡ് ആയിട്ട് ആ ഒരു പ്രൊസീജിയേഴ്സിനെ പറ്റി എനിക്ക് അറിയില്ലെങ്കിൽ പോലും, ഞാൻ ഒരു വർഷമായിട്ട് കെയർ ടേക്കർ ആയിരുന്നു. ഡോക്ടർ വരുമ്പോൾ ഡോക്ടറോട് ചോദിക്കുന്നതാണ് കുറച്ചുകൂടി ഉചിതം. എന്നാലും 6 മാസമാണ് പെൺമൊയൽ, 6 മാസം കഴിഞ്ഞാൽ ബ്രീഡ് ചെയ്യിപ്പിക്കാനാവും. ആൺമൊയലിന് 9 മന്ത് കഴിഞ്ഞാൽ അതിനെ ക്രോസ് ചെയ്യിപ്പിക്കാനുള്ള പാകത്തിലാവും. ഇപ്പൊ ഇതൊക്കെ 9 മന്ത് കഴിഞ്ഞു, ഇതൊക്കെ ക്രോസ് ചെയ്യാൻ പാകത്തിലായ മൊയലുകളാണ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതിന് കാൽസ്യം അടങ്ങുന്ന ഞങ്ങൾ മെഡിസിൻസൊക്കെ കൊടുക്കും, വെള്ളത്തിലാണ് കൊടുക്കുന്നത്. പിന്നെ റാബിറ്റ് ഫീഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ പെല്ലറ്റ് ടൈപ്പിലുള്ള ഫീഡ് വാങ്ങാൻ കിട്ടും, ആ ഫീഡാണ് രാവിലെ കൊടുക്കുന്നത്. ഫൈബർ കണ്ടൻറ്റും ഇതൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് വൈകുന്നേരം പ്ലാവിൻ്റെ ചപ്പ്, മോസ്റ്റ്ലി പ്ലാവിൻ്റെ ചപ്പാണ് ഞങ്ങൾക്ക് ഇവിടെ അവൈലബിലിറ്റി ഉള്ളത്, അതുകൊണ്ട് അതും കൊടുക്കും. മുരുക്ക് കൊടുക്കാറുണ്ട്. മാവിൻ്റെ ചപ്പ്, മാവിൻ്റെ ചപ്പ് ഞാൻ വളരെ കുറവാണ് കൊടുത്തിട്ടുള്ളൂ, പ്ലാവാണ് മാക്സിമം കൊടുക്കുന്നത്. പിന്നെ ചെറിയ കുട്ടികളൊക്കെ കുറച്ചും കൂടി ഗ്രോത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഗ്രൂപ്പ്, കുറേ ഗ്രൂപ്പ്സുകളുണ്ട്. ഞാനതിലൊന്നും ആഡ് അല്ലെങ്കിലും ഡോക്ടർ അതിലൊക്കെ ഭയങ്കര സജീവമായിട്ട് അപ്ഡേറ്റ്സ് ആയതുകൊണ്ട്, പുള്ളി അതിലെ സജീവമായതുകൊണ്ടും ഇങ്ങനെ കൈത്തീറ്റ എന്ന് പറഞ്ഞിട്ട് കുറേ മെയ്ഡ് ഉണ്ട്. അപ്പം അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എല്ലാം വാങ്ങിക്കാൻ കിട്ടും. തേങ്ങാ പിണ്ണാക്ക്, വെള്ളം പിണ്ണാക്ക്, അങ്ങനത്തെ എള്ള്, എള്ളും പിണ്ണാക്ക്, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആ തീറ്റ. അപ്പോൾ കുട്ടികൾക്ക് നല്ലോണം ഗ്രോത്ത് ഉണ്ടാവും. അത് ശരിക്കും 3.5 മാസമായ ആ മൊയലിനൊക്കെ ഞങ്ങൾ അതാണ്, അത് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലണ്ട് വെയിറ്റ്, ഇത് 3 മാസമായിട്ടേ ഉള്ളൂ. 3 മാസമാകുമ്പോഴത്തേക്കും ഈ ഒരു ഗ്രോത്തിലേക്ക് എത്തുന്നുണ്ട്. അതാണ് എള്ളും ഇതൊക്കെ കൂടി കൊടുക്കുന്നതുകൊണ്ടാണെന്നാണ് പറയുന്നത്. പുള്ളിയുടെ ഒരു സുഹൃത്തുണ്ട് എറണാകുളത്തുള്ള കൈലാസ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറുടെ സുഹൃത്തുണ്ട്, പുള്ളിയുടെ ഒരു സജഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഞാനൊക്കെ ഒരു ബാലപാഠം പഠിച്ചു വരുന്ന അസുഖങ്ങൾ വരാറുണ്ട്. മിഞ്ചി എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖം വരാറുണ്ട്. അത് കാണിച്ചരൻ ഇതിലൊരു ഒരു ഒരു ഈ ഒരു അസുഖം ഇങ്ങനെ മിഞ്ചി എന്ന് പറഞ്ഞിട്ട്. അതിന് മെഡിസിൻ, ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് IV എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഡോക്ടറുടെ വൈഫ് വെറ്റിനറി സർജൻ ആയതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് ടക്ക ടക്ക ചെയ്തു പോകും. പെട്ടെന്ന് ഇന്നിപ്പോ ഇങ്ങനെ കാണുന്ന ഒരു മൊയല് നാളെ പെട്ടെന്ന് ചത്തു പോകും. കരളിനെ ബാധിക്കുന്ന എന്തോ ഒരു രോഗം എന്നാ പറയുന്നത്, അതിന് പേരെനിക്ക് സത്യത്തിൽ അറിയില്ല. പ്യുവർ ബ്രീഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളുടെ ന്യൂസിലൻഡ് വൈറ്റിന്റെ ഒരു പ്യുവർ ബ്രീഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ചിഞ്ചിലയുടെ ചെറിയ 2 കുട്ടികളെ പൂക്കോട് വെറ്റിനറി നമ്മള് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ക്രോസ് ബ്രീഡ് തന്നെയാണ്. ഇതൊക്കെ ക്രോസ് ബ്രീഡിൽ പെടുന്നതാണ്. ഗ്രജൻറ്റും എല്ലാം ക്രോസ് ബ്രീഡിൽ തന്നെയാണ്. നമ്മുടെ ഡച്ച് എന്ന് പറയുന്ന ഒരു ഇനമാണ് ഇത്. വെറൈറ്റിയാണ് അല്ലേ? ഇതിന് ബ്രീഡിംഗ് സമയത്ത് നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കുക മെയിൻ ആയിട്ട്? ബ്രീഡിംഗ് സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എടുക്കുമ്പോഴൊക്കെ മാക്സിമം അതിനെ തൊടാതെയും പിടിക്കാതെയൊക്കെ, ഭയങ്കര സെൻസിറ്റീവ് ആണ്. പിന്നെ പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടാവുമെന്നൊക്കെയാണ് പറയുന്നത്. അതായത് സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ള കൂട്ടം. സംഭവിച്ചിട്ടില്ല, പറയുന്നുള്ളൂ, ഇവിടെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് മാറ്റിയിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ പിടിച്ച് കഴി, നമ്മളെ കൈ കൊണ്ട് പിടിച്ച് ഒഴിയുക, തലോടുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചാവുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കുറച്ച് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ 30 ദിവസമായ, ഒരു മാസം കഴിഞ്ഞ കുട്ടികളാണ്, 4 കുട്ടികളുണ്ട്. ഇത് ഡച്ചിനെ ക്രോസ് ചെയ്യിച്ചാണ്. അപ്പം അതിന്റെ ഒരു ബ്രീഡ് തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ മുയൽ ഫാമിന്റെ അടുത്തൊരു ഓണർ ഡോക്ടർ എത്തിയിട്ടുണ്ട്. അപ്പൊ ഡോക്ടറോട്, ഡോക്ടർ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തും. എന്റെ പേര് ജാസിത് എന്നാണ്, ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. എൻ്റെ സ്വദേശം ഇവിടെ തന്നെ വയനാട്ടിൽ തന്നെയാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് വയനാട്ടിൽ തന്നെയാണ്. അപ്പം ഇതൊരു ചെറുപ്പം തൊട്ടുള്ളൊരു ആഗ്രഹമാണ്, ഈ മൊയലും അതും ബന്ധപ്പെട്ടുള്ള കൃഷികളൊക്കെ ആയിട്ട്. അങ്ങനെ എനിക്ക് എന്താ പറയുക, നമ്മളൊരു 10th class തൊട്ടിട്ട് തന്നെ ചെറിയ തോതിയിലൊക്കെ, അന്ന് കൃഷിയും ഒന്നല്ല, ഫാമായിട്ടൊന്നല്ല, ജസ്റ്റ് ഇങ്ങനെ
അതെ അതെ, ചെറിയ രീതിയിൽ തുടങ്ങി. നമ്മള് എന്താ പെറ്റ് ഷോപ്പ് പോയി എടുക്കുക, അവിടുന്ന് കൊണ്ടുവരിക, അത് ചത്തുപോവുക, പിന്നെയും പോയി വാങ്ങുക, അങ്ങനെ അങ്ങനെ ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ പിന്നെ പഠിക്കാൻ പോയപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെയും പിന്നെയും പറയുകയാണെങ്കിൽ എൻ്റെ വിവാഹത്തിന് ശേഷമാണ് ഇതിൻ്റെ ഫാമിംഗ് മേഖലയിലേക്ക് വരാമെന്നുള്ളൊരു പ്രാന്ത് കയറി. എന്താ വെച്ചാൽ എൻ്റെ വൈഫ് ഒരു വെറ്റിനറി ഡോക്ടറാണ്. അപ്പം ആളുടെ ഒരു ഹെൽപ്പ് നന്നായിട്ടുണ്ടായിരുന്നു. അവർക്ക് താല്പര്യം നമുക്ക് ചെയ്യാം, നല്ലതാണ്, ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് നിന്നാലും അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ബ്രീഡുകളുണ്ട്, ഇതിന് ഇങ്ങനെ ഇങ്ങനെ മാർക്കറ്റ് വാല്യൂസ് ഉണ്ട് എന്നൊക്കെ ഞാൻ അറിയുന്നതന്നെ. പിന്നെ ചെയ്തേക്ക് അത് എന്നാലും ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ അതങ്ങ് ചെയ്യാൻ തോന്നി. അങ്ങനെ ഞങ്ങളിങ്ങനെ തട്ടിക്കൂട്ടി ഒരു ഫാമൊക്കെ ആക്കി. എന്തപ്പോഴത്തെ ഒരു നമ്മളെ സംബന്ധിച്ചുള്ളൊരു വെല്ലുവിളി എന്താ വെച്ചാൽ ഇതിനെ നോക്കാനുള്ളൊരു അത്ര സമയം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതൊരു സങ്കടകരമായ കാര്യമാണ്. കാരണം നമ്മൾ ഇതിന് വേണ്ടി ഒരു 1-2 മണിക്കൂറെങ്കിലും ഡെയിലി രാവിലെ വൈകിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പ്രതീക്ഷിക്കുന്ന ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടു പറ്റും. എന്നാലും കുഴപ്പമില്ലാതെ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഡോക്ടറെ എങ്ങനെയാണ് പരിചയപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനും ചെറിയ രീതിയിൽ ഒരു മുയലിനെയൊക്കെ വളർത്തണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പണ്ട് വളർത്തി, പക്ഷേ പിന്നീട് അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ കുറേ തപ്പി എവിടുന്ന 2 കുഞ്ഞിനെ കിട്ടുക, അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, ഗ്രൂപ്പിലൊക്കെ നോക്കി. അപ്പോൾ വയനാട്ടിൽ ശരിക്കും അങ്ങനെ ആരുടെ അടുത്തും കിട്ടാൻ നോക്കിയിട്ട് കിട്ടിയില്ല. 2-3 പേരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നേരത്തെ ബുക്ക് ചെയ്യണം, എന്നാലൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് അവിടെ കളഞ്ഞു. ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോഴാണ് ഡോക്ടറുടെ നമ്പർ കണ്ടു. അങ്ങനെ ചേട്ടയാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ചു കഴിഞ്ഞപ്പം ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു ദിവസം വൈകിട്ട് ഞങ്ങൾ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ 2 മുയലും കുഞ്ഞുങ്ങളെ കിട്ടി. അപ്പോൾ അവിടുന്ന് ഞാൻ എൻ്റെ മുയൽ ഫാമിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുയൽ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ കൊണ്ടുപോയ പാടെ തന്നെ ഒരെണ്ണത്തിന് ചെറിയ അസുഖം വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ തന്നെയാണ് വിളിച്ചത്. അപ്പോൾ ഡോക്ടർ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യാം എന്ന് ഡോക്ടറെ അടുത്തു നിന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഡോക്ടറോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ മുയലിന് വരുന്ന അസുഖങ്ങളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം. ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ എത്ര പാരൻ സ്റ്റോക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട്? ഇപ്പോൾ നമുക്കൊരു 30 പാരൻ സ്റ്റോക്ക് ഉണ്ട്. 30 പാരൻ സ്റ്റോക്ക് വരുന്നുണ്ട്. സെയിലിന് ബുദ്ധിമുട്ട് വരാറുണ്ടോ? നമ്മളെ സംബന്ധിച്ച് ഇതുവരെ കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടേ വന്നിട്ടില്ല. ഞങ്ങൾക്ക് കൊടുക്കാനില്ലാത്ത ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടുള്ളൂ. അതെ അതെ. പിന്നെ മാർക്കറ്റിൽ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതെല്ലാം അത് ഏത് ഫീൽഡായാലും അങ്ങനെ തന്നെയാണ്. പിന്നെ മുയലാകുമ്പോൾ പ്രത്യേകിച്ച് ഇറച്ചിക്ക് നല്ല മാർക്കറ്റ് ഉള്ളതാണ്. പക്ഷെ നമ്മളിപ്പോൾ എറണാകുളം ആ ഭാഗത്തേക്ക് പോകുമ്പം, കൊല്ലം അങ്ങോട്ടേക്ക് പോകുമ്പം ഭയങ്കര മാർക്കറ്റാണ്. എനിക്ക് തോന്നുന്നത് ലൈവ് ആയിട്ട് തന്നെ ഒരു 450-500 rupees അടുത്ത് വരുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞ അന്വേഷിച്ച് പറഞ്ഞത്. നമ്മളിവിടെ പക്ഷെ കുറവാണ്, കമ്പാരിറ്റീവ്ലി നമുക്ക് 200-220 rupees വരെ മാക്സിമം ഒക്കെ കിട്ടുന്നുള്ളൂ. എന്നാലും നമുക്ക് കുഴപ്പമില്ല. കാരണം ഒരു ബൾക്ക് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഒരു 19 kilo വെച്ച് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ എടുക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ പുറത്തുനിന്ന് വന്നിട്ട് എടുത്തുകൊണ്ട്. അത് കൊടുക്കാൻ പറ്റില്ല, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ഞങ്ങളിനി അത്ര സ്റ്റേജിലേക്ക് കിടക്കും, അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പം റാബിറ്റ്സിനെ കൊടുക്കുന്നു, ഇപ്പൊ നിങ്ങൾ വാങ്ങി, അപ്പൊ നിങ്ങളുടെ അടുത്ത് നമ്മൾ തിരിച്ചു വാങ്ങും എന്നുള്ളൊരു പുതിയൊരു പദ്ധതിയാണ് നമ്മള്. ബൈബാക്ക് സിസ്റ്റം ഉണ്ട്, നമ്മൾ പുതിയതെന്നല്ല. പക്ഷെ നമ്മൾ അതും കൂടി എല്ലാരും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് നമ്മളെ ചെയ്യണം വിചാരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ഒരു മീറ്റിലും കൂടി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കാര്യം. പിന്നെ ഇതിന് മെയിനായിട്ട് വരുന്ന അസുഖങ്ങളെ കുറിച്ച് ചോദിച്ചു. അപ്പം സാറിന് അത്ര കൃത്യമായിട്ട് അറിയത്തില്ല, ഡോക്ടർ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം. ഇതിലും ഞാനൊരു ആധികാരികമായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വെച്ചാൽ ഞാനും കുറേ ഡിപ്പെൻഡ് ചെയ്യുന്ന എൻ്റെ വൈഫിനെയാണ്. എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യം. പക്ഷേ അതിൽ തന്നെ ആദ്യമായി ഞാൻ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കുറേ ഗ്രൂപ്പ് അത്യാവശ്യം കുറച്ച് കുറച്ച് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. എല്ലാത്തിലും എന്താ പറയുക, ചാടിക്കേറിയിട്ടില്ല. എന്നാലും കുറച്ച് ഇതിനെക്കുറിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഉള്ള ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെയാണെങ്കിലും എല്ലാവരും പറയുന്നത് അസുഖങ്ങൾ അസുഖങ്ങൾ അസുഖങ്ങളാണ്. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ എന്തുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അസുഖങ്ങൾ അസുഖങ്ങൾ അസുഖങ്ങൾ. അങ്ങനെ ഒരിക്കലും ചോദിക്കരുത് എന്നാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അങ്ങനെ ചോദിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോൾ ആ ചോദ്യം തന്നെ ഒരു പ്രശ്നമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലേക്ക് ഇറങ്ങാൻ പോകുന്ന പുതിയ ആൾക്കാർ, അവർ വരുമ്പോൾ ഓ ഇത് രോഗമുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണോ, എന്നാൽ പിന്നെ ചെയ്യേണ്ട, ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഒരിക്കലും അതെന്തായാലും വരും. കാരണം ഞാൻ കണ്ട ഗ്രൂപ്പുകളിലൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നത് അതുതന്നെയാണ്, സത്യം തന്നെയാണ്, പലരും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ ഒരു 10 rabbits ഉണ്ടെങ്കിൽ ഒന്നിനൊക്കെയാണ് ഇഷ്യൂസ് വരിക. അതും നമുക്ക് ഒന്നുകിൽ വെറ്റിനറി ഡോക്ടർമാരുടെ സഹായം എപ്പോഴും ഉണ്ടാവും, അതല്ലെങ്കിൽ ഇത് അറിയുന്ന ഇപ്പം ഞങ്ങളുടെ അടുത്ത് വാങ്ങിക്കൊണ്ടു വന്ന ആൾക്കാരെ നമ്മൾ കോൺടാക്ട് വെക്കുന്നുണ്ട്. ഇനി പുതിയ നമ്മളൊരു പദ്ധതി എന്താ വെച്ചാൽ, പുള്ളി പറഞ്ഞു നമുക്ക് രജിസ്റ്റർ കീപ്പ് ചെയ്യാം, വാങ്ങുന്ന ആൾക്കാരെല്ലാവരും നമ്പർ എടുത്തു വെക്കാം.
നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സിന്, അപ്പൊ അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെ, അപ്പൊ അതൊക്കെ ചെയ്യാൻ ഉദ്ദേശം. അപ്പൊ ഈ രോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ഇത് എല്ലാവർക്കും മനുഷ്യന്മാർക്കും പനി വരുന്നില്ലേ, അന്നേരം നമ്മൾ ട്രീറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷെ അതിനെ പേടിച്ചിട്ട് ഒരിക്കലും ഈറ്റികൾ വാങ്ങാതിരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയാം. പക്ഷെ ഭൂരിപക്ഷവും ഇപ്പൊ നമ്മളോട് ചോദിക്കും, ഓ എങ്ങനെയാ കൊണ്ടുപോകുക, അസുഖങ്ങളല്ലേ, പിന്നെ പാമ്പല്ലേ, പട്ടിയല്ലേ, ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതല്ലേ. ഇതല്ല ഇപ്പൊ കോഴിക്കൃഷി ചെയ്യുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങൾ, പോത്താണെങ്കിൽ അത്, പശുവാണെങ്കിൽ അത്, എല്ലാവർക്കും അവരുടെ ഇഷ്യൂസ് ഉണ്ട്. സോ അതിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം. അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് മെയിൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, അപ്പം അങ്ങനെ സ്കിന്നിന്റെ മുകളിൽ വരുന്ന ഒരു അസുഖം, അതിന് നമ്മൾ അസ്കാബിയോ ലോഷൻ തന്നെ ലോഷൻ ഉണ്ട് അപ്ലൈ ചെയ്യുക. പക്ഷെ നമ്മളെ, ഞാനൊരു ആയുർവേദ ഡോക്ടറും കൂടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ആയുർവേദ ട്രീറ്റ്മെന്റും കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളെ ചെറിയ ചെറിയ മരുന്നുകളെ മുറിവെണ്ണ പോലത്തെ ഒക്കെ തേച്ചിട്ട് ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ ആകുമ്പോൾ മെയിൻസിനൊന്നും ഒരു വിഷയമില്ല. പിന്നെ ഞങ്ങൾ ആയുർവേദത്തിന് ഇഞ്ചക്ഷൻ ആണ് ചെയ്യാറ്, ആ വൈഫ് വന്നിട്ട് റെഗുലർലി ചെക്ക് ചെയ്തിട്ട് അവരങ്ങനെ ചെയ്തു പോകും. അത്രയും നമ്മൾ മെയിനായിട്ട് ഈ രണ്ട് അസുഖങ്ങളെ മെയിനായിട്ട് ഫേസ് ചെയ്യുന്നത്. പിന്നെ കോക്സിഡിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അത് കുട്ടികൾക്ക് ഒരു 3 വയസ്സ് വരെ, അല്ല ഇൻ ദ സെൻസ് 3 മാസം ഒക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അത് വയറിൽ ഉണ്ടാകുന്ന ഒരു പാരസൈറ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അത് മനസ്സിലാവൽ വലിയ പ്രയാസമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയ സിംപ്റ്റംസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് കാണുന്ന കുട്ടി ഒരു 3 മാസം 2 മാസം 1 മാസം ഒക്കെ കുട്ടി പെട്ടെന്ന് ഡെത്ത് ആയിട്ടുണ്ടോ നെക്സ്റ്റ് ഡേ. അപ്പം അത് പോസ്റ്റ്മോർട്ടം ചെയ്താലൊക്കെ ചേഞ്ചസ് മനസ്സിലാവും. അതല്ല, അത് ഇങ്ങനെയുള്ള ഡെത്ത് വരുന്ന അധികവും കോക്സിഡിയോസിസ് എന്നല്ല, അതിന് നമ്മൾ സൂപ്പർ കോക്സ് ബാക്ടീരിയം എന്ന് പറഞ്ഞിട്ട് പൗഡേഴ്സ് ഉണ്ട്. അത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മന്തിലൊക്കെ റെഗുലറായിട്ട് ഒരു 3-4 ദിവസം വെച്ച് കൊടുക്കാം, കുഴപ്പമില്ല. അങ്ങനെ ചെയ്ത് ഇപ്പം നമുക്ക് അല്ലാതെ ഇപ്പം ഞങ്ങളൊക്കെ ഇപ്പോൾ ആയുർവേദ പൊടികളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പോകുന്നുണ്ട്, അതിലും വലിയ കുഴപ്പമൊന്നും ഇല്ല. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചാൽ, അത് മെയിനായിട്ട് ഭക്ഷണം പിന്നെ വൃത്തിയില്ലായ്മ അതിൽ നിന്നൊക്കെ മെയിനായിട്ട് ഉണ്ടാവും. അതായത് നമ്മൾ കൊടുക്കുന്നതിൽ ഈർപ്പം നിന്നാലും പിന്നെ കൂടുതൽ ഇവരെ വേസ്റ്റിൻ്റെ കെട്ടിക്കണ്ട് അതിൽ കളിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് യൂഷ്വലി കാണാറുള്ളത്. അത്രയൊക്കെ തന്നെ. പിന്നെ പാസ്ട്രലോസിസ് തന്നെ വേറെ അസുഖമുണ്ട്, അത് തണുപ്പൊക്കെ വരുമ്പം ശ്വാസകോശം ഉണ്ടാകുന്ന അസുഖം. പക്ഷെ നമുക്കത് അങ്ങനെ അങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വന്നത് ആൾക്കാർ പറയുന്നുണ്ട്, അത് നമുക്കിതുവരെ അങ്ങനെ ഉണ്ടായി. നമ്മളെ സംബന്ധിച്ച് ഇത്രയും നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ചില വീഡിയോ ഗ്രൂപ്പിലൊക്കെ ഓരോരോ അസുഖങ്ങളൊക്കെ കാണും, നമുക്കിതുവരെ അത് വന്നിട്ടില്ല. വന്നാലതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ആധികാരികമായിട്ട് പറയാനും പറ്റില്ലല്ലോ. ഇത്രയാണ് അസുഖങ്ങളെ കുറിച്ച്. പിന്നെ അതിനെ കുറിച്ച് അത് ടെൻഷൻ ആവണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വരുമ്പോൾ ആൾക്കാരോട് പറയാനുള്ളത് തീർച്ചയായും അസുഖങ്ങളെ കുറിച്ച് പേടിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ, അതെ അതെ, അങ്ങനെ ചിന്തിച്ച് നമുക്ക് ചെയ്യാനല്ല. പട്ടിയും ഒക്കെ വരുന്നു പറയുന്നതും തെറ്റായിട്ടാണ്. ഞാൻ ഈ ഒരു വർഷമായിട്ട് ഇവിടെ ഒരു പാമ്പ് പോലും വന്നിട്ടില്ല, കണ്ടിട്ടില്ല പട്ടി പോലും. നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ആൾക്കാർ പറയും, എന്നുവെച്ചാൽ മുയലൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പാമ്പ് വരും, അത് ഉറപ്പാണ്, കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് വരും എന്ന് പറയും. അപ്പൊ ഇവിടെ ഡെയിലി വൈകുന്നേരം ക്ലീനിങ് 4 to 6 അവർ വരും, അവർ ക്ലീൻ ചെയ്യും, കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ഈവനിങ് ആണ് ചെയ്യാ അല്ലേ? ചില സാധാരണ എല്ലാരും പറയും രാവിലെ ക്ലീൻ ചെയ്യണം. ഈവനിങ് അവർക്ക് നമ്മുടെ ടൈമിംഗ് കൂടെ, അവര് ഇതിനായിട്ട് ഞങ്ങൾ അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ അവര് പണി കഴിഞ്ഞ് വന്ന് ഈവനിങ് ചെയ്യും. രാവിലെ കൂടുതലുള്ള വേസ്റ്റ് കാര്യങ്ങൾ, ചെപ്പിന്റെ എല്ലാ വേസ്റ്റും ഞാൻ എടുത്തു കളഞ്ഞതിന് ശേഷമാണ് പിന്നെ ഫുഡ് കൊടുക്കുക, രാവിലെ വെള്ളം കൊടുക്കുക, അത് ഞാൻ ചെയ്യും. ബാക്കിയുള്ള വൈകുന്നേരങ്ങളില് അവര് വന്നിട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ മണം അങ്ങനെ. അപ്പൊ അതൊക്കെ ഉണ്ടാവുമ്പോഴായിരിക്കും ഈ പാമ്പും പട്ടിയും ഒക്കെ വരികയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ എന്റെ അനുഭവത്തില്, ഞാൻ ഭയങ്കരമായിട്ട്, ഞങ്ങള് ഈ ഷെഡ് ഇവിടെ കെട്ടിയിട്ടുണ്ട്, പഴയ ഷെഡ് കെട്ടിയിട്ട് 2 മാസം വെയിറ്റ് ചെയ്തിട്ടാണ് കൂട് കയറ്റിയത്. അതുപോലെ എനിക്ക് തോന്നുന്നത് ചേരയൊക്കെ വരുവാൻ തന്നെ വരുള്ളൂ, വലിയ അക്രമാസക്തരായ പാമ്പുകളൊന്നും വരില്ല എന്നാണ് ഞാൻ കേട്ടത്. എനിക്കറിയില്ല ഇനി ചേര അന്നേരം ആക്രമിക്കുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും പറയാം, പൊതുവെ ചേര അങ്ങനെയാണല്ലോ നമ്മൾ കാണാറ്. അതൊക്കെ വന്ന് കണ്ടിട്ടുള്ളൂ. അത് തന്നെ വന്ന് കുട്ടികളെ, ചെറിയ മക്കളെ കഴിച്ചു പോവാറാണ് പതിവ് എന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് പറയുന്നത്. വേറെ ആരും ആക്രമിച്ചായിട്ട് ഞാനിതുവരെ കേട്ടിട്ടില്ല. ഇനി ഉണ്ടോന്നും അറിയില്ല കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ഇത്. പിന്നെ ഇതിന് കൊടുക്കുന്ന ഫുഡ് എങ്ങനെയാ? ഇപ്പൊ കൈത്തീറ്റയായിട്ടും പുല്ലായിട്ടും ചപ്പായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്, അത് എങ്ങനെയാണ്? ഇപ്പൊ നമ്മള് ഞങ്ങളെ സംബന്ധിച്ച് നമുക്കിപ്പോ എല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ട് പറയാം. ഞങ്ങൾ കൈത്തീറ്റ ട്രൈ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു, കൈത്തീറ്റ എന്ന് പറയുമ്പോൾ രണ്ട്, നമ്മളിപ്പം കുറെ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ഓരോ മുയലിലെ തീറ്റക്രമങ്ങൾ. അപ്പൊ നമ്മൾ അതിൽ നമുക്ക് കിട്ടുന്നതും കൊടുക്കാൻ പറ്റുന്നതുമായ കാര്യങ്ങൾ നോക്കിയിട്ട് ഇപ്പൊ ഗോതമ്പ് തവിട്, പിന്നെ എന്താണ് നമ്മളെ ചോളപ്പൊടി, പിന്നെ അങ്ങനെ തേങ്ങാ പിണ്ണാക്ക്, കട്ടിള പിണ്ണാക്ക്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വെച്ച് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അത്, അതെ, പക്ഷെ അതിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ക്വാളിറ്റി പോസിറ്റീവ്സ് ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ നല്ല ഗ്രോത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ നെഗറ്റീവായിട്ട് നമുക്ക് കിട്ടിയത്, എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല, നമുക്ക് കിട്ടിയതിൽ ഞങ്ങളൊരു ഫെർട്ടിലിറ്റി റേറ്റ് ഒന്ന് കുറഞ്ഞു. അതായത് പ്രസവം
കൺജീവ് ആവുന്ന തന്നെ ഇവർ ക്രോസിംഗിന് ഒരു മടി കാണിച്ചൊക്കെ തുടങ്ങി. അത് മനസ്സിലായി. കാരണം നമ്മൾ എത്ര ക്രോസിംഗ് ഇടുമ്പോഴും ഇവർക്കൊരു ഹീറ്റിൽ വരുന്നില്ല, താല്പര്യം കാണിക്കുന്നുമില്ല. ആണല്ല, പെണ്ണിനാണ് നമ്മൾ കൂടുതലായി കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ പൊതുവെ കൊടുത്തുന്ന ഗോദ്രേജിന്റെ പെല്ലറ്റായിരുന്നു. അപ്പൊ എനിക്കൊന്ന് 720 രൂപയാന്ന് തോന്നുന്നു നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. ആ പെല്ലറ്റുണ്ടത് അത് അതിപ്പോ പക്ഷെ ഇങ്ങനെ 720 എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സമയത്ത് ചില സമയങ്ങളിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് ഒന്നിവിടെ. പിന്നെ സാമ്പത്തികമായി നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ നമ്മളൊന്ന് മറ്റേക്ക് പോയതാ. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനെക്കാട്ടിയും നല്ലത് പെല്ലറ്റ് തന്നെയാണ്. ഈ ഗോദ്രേജ് ബില്ല് നമ്മളെ സംബന്ധിച്ച് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എല്ലാ ആസ്പെക്ടിലും നോക്കുമ്പോഴും. അതെ, അത് നമ്മൾ നോക്കണം. നമ്മൾ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ എല്ലാം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ ഞാനൊരു രോഗിയെ ചികിത്സിക്കുമ്പോഴും നമ്മൾ ഒരു മരുന്ന് കൊടുത്ത് മാറുന്നില്ലെങ്കിൽ അടുത്ത മരുന്ന് ട്രൈ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്തു നോക്കുക. അതിലേതാണോ സക്സസ് ആവുന്നത് അത് മുന്നോട്ട് പോകും. ഇപ്പൊ ഞങ്ങൾ കുട്ടികൾക്ക് ഞങ്ങൾ കൈത്തീറ്റ കൊടുക്കുന്നത്. ആ നമ്മൾ ഗ്രോത്ത് നന്നായി വരുന്നുണ്ട് കുട്ടികളിൽ. ബാക്കി ഞങ്ങൾ പാരന്റ് സ്റ്റോക്കിനൊക്കെ ഞങ്ങൾ കൊടുക്കുന്നത് ഗോദ്രേജിന്റെ പെല്ലറ്റ് തന്നെയാണ്. അത് രാവിലെ ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നെ വൈകിട്ട് രണ്ടു നേരെ ഫുഡുള്ളൂ, രാവിലെയും വൈകിട്ടും. വൈകിട്ട് ഏകദേശം ഈ ഒരു സമയം ഒരു 4, 4.5 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ പ്ലാവിന്റെ ഇലയാണ് കൂടുതലേ കൊടുക്കുന്നത്. പിന്നെ എന്താണോ കിട്ടുന്ന, അതായത് മാവിന്റെ ഇലയാണ് അത്. പിന്നെ ഇടയ്ക്ക് ചെമ്പരത്തി കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ബ്രീഡ് ചെയ്യിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, ഒരു മുയലിനെ നമ്മൾ കൊണ്ടുവന്നു, ഒരു പാരന്റിനെ നമ്മൾ കൊണ്ടുവന്നു ബ്രീഡ് ചെയ്യിക്കാനായി എന്ന് വെച്ചിട്ട്, കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ബ്രീഡ് ചെയ്യിക്കാനായി, അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? അതിൽ എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അനുഭവങ്ങൾ വേണം, പലർക്കും പലതായിരിക്കാം. ഞാൻ കേട്ടപ്പോ ഇപ്പം ഒരു വട്ടം ഞാൻ കേട്ടിട്ടുണ്ട്, ഈ നമ്മളെ മോയിലൊന്ന് വെയിറ്റ് വെച്ചാൽ, അതായത് ഇപ്പം യൂഷ്വലി പറയാം ഫീമെയിൽസ് 6 മാസവും മെയിലെന്ന് പറയുന്നത് 8 മാസം എന്നാണ് പറയുന്നത്. പക്ഷെ ചില ആൾക്കാർ പറഞ്ഞു നമുക്കൊന്ന് വെയിറ്റ് വെച്ചാൽ, ഇപ്പം ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ വരെ ഉണ്ട്, അത് തൂക്കം 2.5 കിലോ അല്ലെങ്കിൽ 2 കിലോൻ്റെ അടുത്തേക്ക് വന്ന് കഴിഞ്ഞാൽ അല്ലെ 2.5 വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്യിക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെയ്യിച്ചിരുന്നു. ചെയ്തപ്പം ക്രോസ് ആയിട്ടുണ്ട്, പക്ഷേ എന്താ പറയുക അതങ്ങോട്ട് പ്രസവത്തിലേക്ക് എത്തിയിട്ടില്ല. അതെ, ക്രോസിങ് സക്സസ് ആവുന്നില്ല. പക്ഷെ ഇവര് അവരുടെ പറഞ്ഞ പോലെ പറയുന്ന പോലെ മോയില് ബാക്ക് പൊന്തിക്കുന്നുണ്ട്, ആൺമോയില് വീഴുന്നുണ്ട്, അതൊക്കെ സക്സസ് ആണ്. അപ്പൊ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവുക ഇപ്പൊ ബ്രീഡ് ആയിട്ടില്ല, നമ്മൾ ഇട്ടു ബ്രീഡ് ആയില്ല എന്നെങ്കിലും? ഇപ്പൊ നമ്മൾ അത് നമ്മൾ നോക്കിയത് തന്നെയാണ്, എന്താ സംഭവിക്കുക ഇതൊക്കെ അറിയണല്ലോ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ നമ്മൾ 30 ദിവസം വെയിറ്റ് ചെയ്തപ്പോഴും ഡെലിവറി ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു മാസം കൂടി നമുക്ക് കിട്ടി. ഏകദേശം ഒരു 5 മാസം ഒക്കെ ആകുമ്പോഴാണ്, നല്ലൊരു 5 ആകുമ്പോഴാണ് ഏകദേശം ഈ ഒരു തൂക്കത്തിൽ വലുപ്പത്തിലേക്ക് വരിക. അപ്പൊ പിന്നെ ഒരു മാസം കൂടി വെയിറ്റ് ചെയ്തപ്പോഴത്തെ ഇല്ല. പിന്നെ നെക്സ്റ്റ് മന്ത് ഇട്ടപ്പോ 6 മാസം കംപ്ലീറ്റ് ആയി. പിന്നെ അങ്ങോട്ട് ആവുന്നുണ്ട്, അതിൽ കുഴപ്പമുണ്ടായില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ഒരു ഗർഭപാത്രത്തിന് അതിൻ്റെതായ ഒരു വികസനവും അവരുടെ പ്രജനന ശേഷി കിട്ടാൻ എങ്ങനെയായാലും സമയം ആർക്കായാലും ഉണ്ടാവുമല്ലോ. മേ ബി അത് ഹോർമോണൊക്കെ ഇതിൽ ഒരു പാർട്ടായതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പ്രൊഡക്ഷനൊക്കെ ചിലപ്പം 6 മന്ത്സ് കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കും മേ ബി ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ബെറ്റർ നമ്മളെപ്പോഴും 6 മാസം തന്നെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു നല്ല കുട്ടികളെ കിട്ടാനും നല്ലൊരു ഡെലിവറി കിട്ടാനൊക്കെ നന്നാവാൻ തോന്നുന്നു. അതുപോലെ തന്നെ ആൺമോയിലിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു 6 മാസം 7 മാസം ആകുമ്പോൾ പലരും ക്രോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആൺമോയിൽ, പക്ഷെ 8 മാസമാണ് പറയുന്നത്. പക്ഷെ അതിൽ നമ്മൾ കിട്ടിയ കുട്ടികൾ ചില കുട്ടികളൊന്നും അത്ര പോരാ, ഒരു ഹെൽത്തി ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവരെ സ്പേമിനുള്ള ആ ഒരു എന്താ പറയാ അവരുടെ സ്ട്രെങ്ത് ആയിട്ടുണ്ടാവില്ല മേ ബി. നമ്മൾ അതെല്ലാം ഈ കുഴപ്പമില്ല 9, 10 ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് അവരുടെ മെച്ചൂരിറ്റി ആവുന്നുണ്ട്. ചിലപ്പോൾ മറ്റേ സ്പേം മെച്യൂർ ആവാത്തതുകൊണ്ട് ആയിരിക്കാം മേ ബി അങ്ങനെ വരുന്നതെന്ന് എൻ്റെ ഒരു നിഗമനം കേട്ടോ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് 6 ഫീമെയിലിനും ഒരു 8-9 മന്ത്സ് മെയിലിന് ഉള്ളതാണ് എപ്പോഴും നമുക്ക് ഒരു സേഫ് ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഒരു ടൈമിൽ നമുക്കിപ്പോ ഫസ്റ്റ് ബ്രീഡ് ചെയ്യുകയാണെങ്കിൽ എത്ര കുട്ടികളെ വരെ നമുക്ക് കിട്ടാൻ? അത് ഓരോ ബ്രീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര കുട്ടികളാന്നുള്ളത്. അതിപ്പം ചില നമുക്കിപ്പോ ഒരു ബ്ലാക്ക് വരുന്നുണ്ട്, ഇവർക്കൊക്കെ ഇതൊക്കെ ആദ്യം എനിക്കൊരു 6-7 ഒക്കെ തന്നിരുന്നു ഫസ്റ്റിലൊക്കെ. പക്ഷെ ഇപ്പൊ അവർ കോമൺ ആയിട്ട് 4 മാക്സിമം വരുന്നുള്ളൂ. ആ പക്ഷെ 4 കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബെറ്റർ കുട്ടികളാണ്. ബാക്കി എല്ലാവരും കമ്പയർ ചെയ്യുക, അതിന്റെ ഒരു കുട്ടിയാണ്, അല്ല അതില്ല ഇതൊക്കെ അതിന്റെ കുട്ടിയാണ്. പക്ഷെ ഇതൊക്കെ ഏകദേശം ഇനി എന്താ പറയാ, അതുപോലെ ആ ഫസ്റ്റ് കൂട്ടിലുള്ള കാണാമല്ലോ അല്ലെ, അതിലുള്ള ആൺമോയിലൊക്കെ, അത് ആൺമോയിലാണ് അതൊക്കെ. അതെ അതെ, അതിന്റെ കുട്ടിയാണ്. പക്ഷെ അതൊക്കെ ഭയങ്കര ഗ്രോത്ത് ആണ്. നമ്മളെ സംബന്ധിച്ച് ഒരു 3-3.5 മാസം ആയപ്പോ തന്നെ ഏകദേശം ഒരു 2 കിലോന്റെ 2 കിലോന്റെ മുകളിലൊക്കെ പോയിട്ടുണ്ട് നന്നായിട്ട്. ഇപ്പൊ അതിനൊരു 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആയിട്ടില്ല. പക്ഷെ ക്രോസ് ചെയ്യുന്നുണ്ട്, അതേ ഞാൻ പറഞ്ഞു. പക്ഷെ അത് രക്ഷാവുന്ന എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ക്രോസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ 3 മാസം ആയിട്ടേ ഉള്ളൂ, അത് നല്ല ഗ്രോത്ത് വന്നു ഇവരത്. അപ്പം എത്ര എൻ്റെ ഒരു അഭിപ്രായം, നമ്മൾ മാക്സിമം പാരന്റ് സ്റ്റോക്ക് ആക്കുക. അതായത് എന്നിട്ട് അതിൽ നമുക്കൊരു 4 അല്ലെങ്കിൽ 3 മാക്സിമം ഒരു 5 കുട്ടികളെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് കുറച്ചുകൂടി നല്ലത്. എന്നുവെച്ചാൽ നല്ല കുട്ടികൾക്ക് നല്ല ഗ്രോത്തും ഉണ്ടാവും. മറ്റേ 8 കുട്ടികൾ 9 കുട്ടികളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിൽ കുറേ കുട്ടികൾക്ക് ഗ്രോത്ത് കുറയും. അപ്പം നമ്മൾ കുട്ടികളുണ്ടായി ഫസ്റ്റ് നമ്മൾ എന്താണ് ഈ കുട്ടികൾക്ക്
പരിചരണം കൊടുക്കുക? നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫേസ് ചെയ്ത കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് ഡെലിവറി ഒക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പൊ നമ്മളെ മനുഷ്യന്മാർക്ക് തന്നെ ഇപ്പൊ ആദ്യം പ്രസവിക്കുന്ന ഒരു ലേഡിക്ക് കുറെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അവര് സെക്കൻഡ് ഡെലിവറി എന്ന് വെച്ചാൽ അവർ ഈസിയായി കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെയാണ് ചില ബ്രീഡുകൾ അല്ലെങ്കിൽ ചില മൊയലുകൾ വരിക. ഇവിടെ നമുക്ക് രണ്ടു മൂന്ന് ആൾക്കാർ അങ്ങനെ വന്നിട്ടുണ്ട്. അവർക്ക് ഫസ്റ്റ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഡെലിവറി ഞങ്ങൾ പാൽ കൊടുത്തോളും എന്ന് വെച്ചിട്ട് ഞങ്ങൾ നെസ് ബോക്സ് വെച്ച് പോയി. പക്ഷെ എല്ലാം പാല് കിട്ടാതെ ആ ഒരു ദിവസം കൊണ്ട് തന്നെ പോയി. അതെന്നാ ഞങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ അവർക്ക് അറിയില്ലായിരുന്നു. ആ മൊയൽ തന്നെ സെക്കൻഡ് ഡെലിവറിയിൽ നമ്മൾ ആദ്യം ഒന്ന് പാല് കുടിപ്പിച്ച് കാണിച്ചു കൊടുത്തു. പിന്നെ ഒരു കുഴപ്പമില്ല, എല്ലാ മക്കളെയും കിട്ടിയ ഒരു കുട്ടി പോലും നമുക്ക് പോയിട്ടില്ല, മിസ്സായിട്ടില്ല. അപ്പൊ അതാണ് അതിന്റെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഫസ്റ്റ് ബ്രീഡിംഗ് സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം, തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. പാല് കുടിക്കുന്നുണ്ടോ ഡെയിലി വന്ന് ഓരോ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ വിട്ട് വന്ന് നോക്കുക, അല്ലെങ്കിൽ പിറ്റേസ് രാവിലെ ഒക്കെ ഒന്ന് നോക്കി പാല് കുടിച്ചു വയറിഞ്ഞു കറക്റ്റ് അറിയാൻ പറ്റും. ആ കുട്ടീനെ നമ്മൾ എടുത്തു നോക്കിട്ട് വയറ് വീർത്തിട്ടുണ്ടാവും, കുറച്ച് ഈ ചുളിവുകളൊക്കെ ഉണ്ടാവില്ല. മറ്റേ കുട്ടി ഒന്നുമില്ല ഉണ്ടായത്, ആ ചുളിവുകളൊന്നും ഉണ്ടാവില്ല. മറ്റേത് വെച്ച് കഴിഞ്ഞാൽ ചുളിഞ്ഞ് ചുക്കി ചുളിഞ്ഞ് തന്നെ ഉണ്ടാവും. അത് നോക്കി നമുക്ക് കറക്റ്റ് മനസ്സിലായി, ഒരു സംശയമില്ല. അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻസ്. ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ബോക്സിന്റെ വലിപ്പം അനുസരിച്ച്, ഇപ്പൊ അത്യാവശ്യം വലിപ്പമുള്ള നെക്സ്റ്റ് ബോക്സ് ആണെങ്കിൽ തള്ളമൊഴിലിനെ അതിൽ എടുത്തിട്ട് വേറെ നെക്സ്റ്റ് ബോക്സ് അതിന്റെ മുകളിൽ വെച്ച് മൂടിയത്, അപ്പൊ ഇവർ കൊതറി പോകുന്നില്ല. നമ്മൾ പിടിച്ച് വെച്ചാൽ പിന്നെ ഒന്നും രക്ഷയില്ല. മറ്റേ കൊതറും നമ്മളിങ്ങനെ വെച്ചാൽ ഇങ്ങനെ തട്ടി പിടിക്കലൊക്കെ, അപ്പൊ അതിന് ചില ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ വെച്ചാൽ നമ്മളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഒരു നെക്സ്റ്റ് ബോക്സ് വെക്കുക, അതിൽ മുകളിൽ എടുത്തിട്ട് മുകളിൽ നെക്സ്റ്റ് ബോക്സ് അതിനിപ്പോൾ ഒന്നും ചെയ്യുക, എന്നാൽ പോവില്ല, കുട്ടിക്ക് പാല് കുടിക്കാനും പറ്റും. ആ ഒരു മെത്തേഡ് ഒരു വട്ടം കാണിച്ചു കൊടുത്തു, നമ്മളെ സമയത്ത് ഒരു വട്ടം ഇവിടെ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിൽ തന്നെ പിന്നെ വരാൻ ഓക്കെ പോയിട്ടുണ്ട്, കൊടുത്ത് ശീലമായി പോയിട്ടുണ്ട്. വേറെ പ്രശ്നമുണ്ട്. എനിക്കൊന്ന് 10-15 ഡേയ്സിന്റെ ഉള്ളിൽ അവർ കണ്ണൊക്കെ തുറന്നു തുടങ്ങും. ഒരു 20-25 ഡേയ്സിന്റെ ഉള്ളിൽ പയ്യെ പയ്യെ ഇലകളെ കഴിച്ചു തുടങ്ങും. 30 ഒക്കെ അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ മദറിന് എന്തെങ്കിലും കൂടുതലായിട്ട് ഫുഡ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അത് സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒക്കെ ഞാൻ കമ്പയർ ചെയ്യാൻ മനുഷ്യന്മാരായിട്ട് നമ്മൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് നന്നായി ഫുഡ് കൊടുക്കില്ല. എന്തിനാ പാൽ ഉണ്ടാവാനും ഹെൽത്ത് ആവാനും. എന്തായാലും ഒരു പ്രസവം കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നമ്മൾ പറയുന്ന ഓജസ് ഒക്കെ നഷ്ടപ്പെടും. നന്നായി ഫുഡ് കൊടുക്കുക. അത് നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി ലേശം കൂട്ടി വെച്ച് അവനും ദോഷമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കഴിഞ്ഞത് നന്നായി ഫുഡ് കൊടുക്കുക. പിന്നെ പാൽ അതിനനുസരിച്ച് ഉണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കുക. തള്ളിക്ക് പാൽ ഇല്ലെങ്കിൽ പാൽ വെക്കാനുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട് അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മളിപ്പോ ശതാവരി ചൂർണൊക്കെ ഉണ്ട്, നമ്മളതൊക്കെ ട്രൈ ചെയ്യുന്നത് ആയുർവേദം. നമ്മളതൊക്കെ മറ്റേ സപ്ലിമെന്റ്സിൽ എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങ് കൊടുക്കാത്ത എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഞാൻ. അപ്പൊ എനിക്ക് ഒരു റെഫറൻസ് വേണ്ടി വരും. ഞാൻ നിങ്ങള് നമുക്ക് കുഴപ്പമൊന്നുമില്ല, റിസൾട്ട് വരുന്നുണ്ട്. അത് കുറച്ചളവിലേ കൊടുക്കുന്നുള്ളൂ, കൊടുത്തോളം നല്ല റിസൾട്ടാണ്. ആയുർവേദം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൽ വരാത്തത് മാത്രമാണ് ഞാൻ വൈഫിനെ കാണിച്ചിട്ട് അവരുടെ പിന്നെ അവരുടെ ട്രീറ്റ്മെന്റിൽ അങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. ആയുർവേദവും ഈ പറയുന്ന മരുന്നുകളൊക്കെ എല്ലാവർക്കും ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം. ഓ തീർച്ചയായും, ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്. ഓ തീർച്ചയായും, കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണല്ലോ. നമ്മൾ സാധാരണ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണല്ലോ നിങ്ങളത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉപകാരപ്പെടും. ഇനി ഇവിടെ ഈ ഫാമിൽ എന്തൊക്കെ ഇനങ്ങളാണ് ഉള്ളത്? വ്യത്യസ്തമായ ഇനങ്ങൾ ഏതിനൊക്കെ വളർത്തുന്നത്? നമ്മൾ ഒരുവിധം എല്ലാം ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ പ്യുവറല്ല, പ്യുർ ഇൻ ദ സെൻസ് പ്യുർ മാത്രമായിട്ടല്ല ഉള്ളത്. നമുക്ക് പ്യുർ ചെയ്യുന്നില്ല. രണ്ടു മൂന്ന് പ്യുർ ഞാൻ ഇങ്ങനെ എനിക്ക് എൻക്വയറി വന്നിട്ട് ഞാൻ അങ്ങനെ വെച്ചതെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ അല്ലാണ്ട് ക്രോസ് ബ്രീഡ് ആയിട്ട്, അതായത് രണ്ട് പ്യുറുകൾ നമ്മൾ ക്രോസ് ചെയ്തിട്ട് വേറെ വേറെ ബ്രീഡുകൾ നമ്മൾ ക്രോസ് ചെയ്യുന്നത്, അതാണ് ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോ ഇംഗ്ലീഷ് സ്പോട്ട് എന്ന് പറഞ്ഞൊരു ബ്രീഡ് ഉണ്ട് ഇവിടെ. ഇവരിപ്പോ ഏകദേശം ഒരു 3 മാസം ആവുന്നേ ഉള്ളൂ. നമ്മളിവിടെ തന്നെ ഉണ്ടായതാണ്. ഇതിന്റെ കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു. നമ്മളിത് കൊടുക്കരുത് എന്ന് തീരുമാനിച്ചതായിരുന്നു ഇവിടെ വെക്കാൻ നല്ല ആയുണ്ട്. പക്ഷെ വന്ന ആൾക്കാർക്കൊക്കെ ഇതിന് വേണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടി വന്നു. കൊണ്ടുപോയി എല്ലാരും. ഇത് ഏതാണ് ചേട്ടാ? ഇത് ഫീമെയിൽ. പിന്നെ എല്ലാവരുടെയും സംശയമാണ്, ഇപ്പൊ ഒരു 2 മാസം ആയാലും മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ പറ്റുമോ? അല്ല, നമുക്ക് 50 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ ഈസി. 50 മുന്നേ പോകും, നല്ല എക്സ്പീരിയൻസ് ഒക്കെ 30 തന്നെ നമുക്ക് അറിയാൻ പറ്റും. 30 ഡേയ്സിലൊക്കെ തന്നെ അറിയാം, കാണിച്ചു കൊടുക്കാം. പിന്നെ അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ എങ്ങനെ അതിന് മനസ്സിലാവും എന്നുള്ളത്? ഇത് എത്ര മാസമായതാണ്? ഇവര് 45 ദിവസമായ കുട്ടികൾ. 45 ദിവസമായുള്ളൂ അല്ലേ? ഇവര് മാറ്റി ഇട്ടിട്ടേ ഉള്ളൂ. എത്ര ദിവസം കഴിയുമ്പോൾ? 2-3 ദിവസമായിട്ടേ ഉള്ളൂ മാറ്റി ഇട്ടിട്ട്. അതെല്ലേ? ഇതുണ്ടോ? ഇതിങ്ങനെ ഒരു വര പോലെ ഉണ്ടാവാം. കറക്റ്റ് ആയിട്ട് ഇത്. ഇത് ഫീമെയില്. ഫീമെയില്.
ഇപ്പോ 45 ദിവസം ആയിട്ടുള്ളൂ ട്ടോ അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ ജലദോഷം പിടിച്ചിട്ടുണ്ടല്ലോ എന്തോ കറക്റ്റ് റൗണ്ട് ആണ് ആ ഓക്കേ കാണാലോ അല്ലേ ഇത് മെയിൽ അല്ലേ ഇത് മെയിൽ കറക്റ്റ് റൗണ്ട് ആണ് ഇതാണ് ന്യൂസിലാൻഡ് വൈറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ആറ് മാസം ആയിരുന്നത് പെൺമോയിലാണ് ആറ് മാസമായത് നമ്മൾ ഇത് ക്രോസ് ചെയ്യിച്ചിട്ടില്ല ക്രോസ് ചെയ്യിക്കാനുള്ള ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഇതുവരെ ആയിട്ടില്ല രണ്ടര കിലോ ഒന്നല്ല ആറ് മാസമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ട് എന്തായാലും ഉണ്ടാവും നമ്മൾ അത്യാവശ്യം ബ്രീഡൊക്കെ ആവുമ്പോ എന്തായാലും ഇതിപ്പോ ഏകദേശം രണ്ടര കിലോന്റെ അടുത്തുണ്ട് സോവിയറ്റ് ചിഞ്ചില്ല എന്ന് പറയുന്നതാണ് ഇത് ഇതും ഏകദേശം ആറ് മാസം ആയിട്ടേ ഉള്ളൂ ക്രോസ് ആയിട്ടുള്ളൂ ഇതൊക്കെ ക്രോസ് ചെയ്യാത്ത ബ്രീഡുകളാണ് ഒരു ആറ് മാസം ആയിട്ടേ ഉള്ളൂ ചിഞ്ചില്ലാം ചിഞ്ചില്ലാന്ന് പറയുന്നത് ഇതൊരു പ്യുവർ ബ്രീഡാണ് നമ്മളിവിടുത്തെ കോളേജിൽ നിന്ന് എടുത്ത് പക്ക പ്യുവർ ആയിട്ടുള്ള ഫീമെയിലാണിത് ഇതെനിക്ക് ഇത് ഇത് ന്യൂസ് ഇത് വൈറ്റ് ജയന്റ് തന്നെ കേട്ടോ വരുന്നത് വ്യത്യാസം ശരിക്കും മനസ്സിലാവും ഇത് രണ്ടിന്റെ ഫേസിലൊക്കെ ഉണ്ടോ കണ്ടില്ലേ ഒരു നല്ലൊരു ഒരു ഉണ്ടായിട്ടാണ് പക്ക പ്യുവറാണ് സ്കിന്നൊക്കെ തൊട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കാലിലെ വ്യത്യാസം ഇതാണ് ഇത് ഞങ്ങൾക്ക് കാണിച്ചത് ഇതാണ് വൈജയ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പറയുന്ന ഫീച്ചർ പിൻകാലുകൾ കുറച്ച് വലുപ്പം കൂടുന്നു പറയുന്നുണ്ട് ഇതിൻ്റെ ന്യൂസിലാൻഡ് വൈറ്റിനൊരു മെയിൽ ഉണ്ട് ഞാൻ കാണിച്ചത് അതിൻ്റെ പിൻകാല് വളരെ ചെറുതാണ് അത് കറക്റ്റ് കണ്ട മനസ്സിലാവും പ്യുവറിന് എന്തെങ്കിലും നമ്മൾ വളർത്തുമ്പം പ്രശ്നം വരുമോ എന്ന് വെച്ചാൽ നമ്മൾ പ്യുവർ കൊണ്ടുവന്ന് വളർത്താതെ ക്രോസ് ബ്രീഡ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്താ മനസ്സിലായി ഇതിപ്പോ നിങ്ങൾ എടുത്താൽ തന്നെ ഇതിന്റെ വെയിറ്റ് വളരെ കുറവാണ് രണ്ടിന്റെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങൾ എടുത്തപ്പോ തന്നെ എനിക്ക് ആകെ അവിടെ നിന്നുള്ളത് 1.5 ഉള്ളൂ 6 മാസം 8 മാസം കഴിഞ്ഞത് വളരെ വെയിറ്റ് കുറവായി കാരണം അതാണ് അവരുടെ കാരണം രണ്ട് ബ്രീഡുകൾ നല്ല ബ്രീഡുകൾ നമ്മൾ ക്രോസ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് തന്നെ അറിയാലോ അപ്പൊ രണ്ടിന് ക്വാളിറ്റി വന്നത് നല്ല വെയിറ്റിലേക്ക് എത്തും ഇതിന് നമ്മൾ കുറെ ശ്രമിച്ചു ഇതിപ്പോ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിപ്പിച്ച് കഴിപ്പിച്ച് ഇത്രയെങ്കിലും ആക്കിയതാ മറ്റേത് അതിന്റെ ആവശ്യമില്ല അല്ലാണ്ട് ഇതൊക്കെ 6 മാസം ആയിരുന്നേ ഉള്ളൂ ഇത് നമ്മൾ ഒരുപാട് വലിയ വ്യത്യാസമാണെങ്കിലും വെയിറ്റ് കുറവായിരിക്കും പൊതുവെ ഞാൻ വേറൊരു നമുക്ക് ചിഞ്ചില്ല എന്ന് തന്നെ ഒന്നുണ്ട് അവിടെ അത് ഞാൻ കാണിച്ചത് അതുകൊണ്ടാണ് എല്ലാരും ഈ ക്രോസ് ബ്രീഡിലേക്ക് പോകുന്നത് അതെ 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 ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അത് നമ്മൾ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് പ്യുവറിന്റെ റേറ്റ് നമ്മൾ ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല ഞാനിത് കൊണ്ടുവന്നാണ് ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ല ഞാൻ പ്യുവറിന്റെ റേറ്റ് നമ്മൾ ഇതുവരെ തീരുമാനമായിട്ടില്ല മറ്റേത് നമ്മൾ ഓരോ കുട്ടികളെ പോലെയാണ് ചിലപ്പോൾ നമുക്ക് മോശമാണ് കുട്ടികളെങ്കിൽ ചില ആൾക്കാർക്ക് നമ്മൾ അതായത് അത് നമ്മൾ ഒരു ഫിക്സഡ് ആക്കിയിട്ടില്ല ഇതുവരെ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് തൽക്കാലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ നോർമലായിട്ട് നമ്മൾ ഒരു 2 മാസം അല്ല ഒരു 50 ഡേയ്സ് ആകുമ്പോൾ 550 രൂപയാണ് നമ്മൾ യൂഷ്വലി ചേർന്ന് 50 ദിവസം ആകുമ്പോൾ ഒരെണ്ണത്തിന് 550 വെച്ചിട്ട് പോകുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കും ഭയങ്കര റേറ്റ് ആണല്ലോ നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടില്ല നമുക്ക് മെഡിസിൻസ് പിന്നെ ഫീഡ് പിന്നെ ഇവിടെ ഫാമിൻ്റെ ഇത് വൃത്തിയാക്കുന്നവർക്കില്ല അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പിന്നെ നമ്മളെ ഒരു ക്വാളിറ്റി ഉള്ളതാണ് കൊടുക്കുന്നത് അതിൽ നമ്മളൊരു കോംപ്രമൈസും ഇല്ല കൊടുത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാലോ നിങ്ങൾ വിളിച്ചിട്ട് അപ്പം ഞാൻ എല്ലാത്തിനുള്ള പോകുമ്പോഴികൾ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് താല്പര്യപ്പെട്ടത് ഫാമിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം അതാണ് ആരും ഒന്നും പറഞ്ഞുതരാനില്ല അതെ അതെ അപ്പൊ നമ്മൾ ആ ഒരു ക്വാളിറ്റിയും കൂടി കീപ്പ് ചെയ്യുന്നോണ്ട് പിന്നെ നമ്മൾ അത്ര ധൈര്യമായിട്ട് നമുക്ക് വാങ്ങാമല്ലോ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നുള്ളു അതിൽ തന്നെയാണ് പിന്നെ അതിനനുസരിച്ച് നമ്മൾ ഓരോ മാസം കഴിയുന്നവർ ഇതിപ്പോ ഇത് 45 ദിവസം ആവുന്നേ ഉള്ളൂ അവരുടെ സെയിം ദിവസം അതെ ഇവരൊക്കെ 2 മാസം കഴിഞ്ഞു 2 മാസം 3 ആയിട്ടില്ല 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളു 3-ാമത്തെ മാസത്തിലേക്ക് ആവുന്നേ ഉള്ളൂ പിന്നെ ഇതിപ്പോ ഇതും 45 വയസ്സായ നമ്മളൊരു ഡച്ചിൽ നിന്ന് നേരത്തെ പറഞ്ഞല്ലോ ഡച്ചിലുണ്ടായ ഒരു പെൺകുട്ടിയാണ് ഞങ്ങൾക്ക് ഇത് ഡച്ചിലും ഒരു വൈൽഡ് ജയന്റ് എന്ന് പറഞ്ഞൊരു ബ്രീഡുണ്ട് ഞാൻ കാണിച്ചതാ ഒരു ഗ്രേ ജയന്റും അല്ല നമ്മളൊരു കാട്ടുമോയിലൊക്കെ ഒരു ടൈപ്പ് ആയിട്ടുള്ള അതിലുണ്ടായ കുട്ടിയാണിത് ഇത് ഏകദേശം ഇതേ ഒരു ഇതിന്റെ ഡച്ചിന്റെ ഒരു ടൈപ്പാണ് അത് ഡച്ച് എന്ന് പറയാൻ കാണിച്ചതരാം അവിടെ കഴുത്തിന് ചുറ്റും വെള്ളയും ബാക്കി കളറും വരുന്നത് അത് ഗ്രേന്റെ ഡച്ച് കളർ ഉണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്കിന് ഒന്നും നമ്മളെ പുതിയ കുട്ടികളുണ്ടെന്ന് കാണിച്ചതരാം പക്ക പ്യുവറല്ല കേട്ടോ ക്രോസ് ബ്രീഡ് ആണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് ഏകദേശം 45 വയസ്സായിട്ടുള്ളൂ നല്ല സൈസ് ഒക്കെ ഇല്ല വരുന്നുണ്ട് ഇപ്പം നമ്മള് ഒരു പ്രാവശ്യം ബ്രീഡ് ചെയ്തു കുട്ടികളെ മാറ്റിയിട്ടു പിന്നെ നമുക്ക് എപ്പോ ബ്രീഡ് ചെയ്യാൻ സാധിക്കും
ശരിക്കും 10 ദിവസത്തിനുള്ളിൽ ചെയ്യാം, ഒരാഴ്ച 7 ദിവസം ടു 10 ഡേയ്സിനുള്ളിൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ ഒരു 15 ദിവസത്തോളം എടുക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് അവരുടെ ചില മോയിൽ റാബിറ്റ്സിന് ഇപ്പോൾ വൈറ്റ് ചെയ്യുന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് അവർക്ക് അവർക്ക് നമുക്ക് ഹീറ്റ് ആയോ എന്ന് നോക്കിയാൽ മനസ്സിലാവും. അത് കറക്റ്റ് മനസ്സിലായി. നമുക്ക് ഹീറ്റ് ആയോ എന്ന് കാണിച്ചു തരാനുള്ള ഒന്നും ഇവിടെ ഇപ്പോൾ നോക്കിയാൽ തപ്പിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഹീറ്റ് ആണോ എന്നുള്ളത്. 2 ദിവസം മുന്നെയാണ് ഞങ്ങൾക്ക് ക്രോസ് ചെയ്തിട്ട് 12:30 സുഖമായി കാണായിരുന്നു ഹീറ്റ് ആയതെന്നുള്ള കാര്യം. പിന്നെ പാരന്റ് അമ്മയിൽ നിന്ന് കുട്ടികളെ മാറ്റുന്നത് 45 ദിവസം ആകുമ്പോൾ അല്ലേ? ഞാൻ ഇതിപ്പോൾ ചിലർക്ക് 30 ഡേയ്സ് പറയുന്നുണ്ട്, അതും ചെയ്യട്ടെ കുഴപ്പമൊന്നുമില്ല, നല്ലത് നോക്കിയാൽ മതി. ഞാൻ 45 ദിവസം എന്തായാലും എന്താ വെച്ചാൽ അത്രയും പാല് കിട്ടിയാൽ ഞങ്ങൾ കൊടുക്കുന്ന വാങ്ങുന്ന ആൾക്കാർക്ക് അത്രയും ബെനിഫിറ്റാണ്. നമ്മളെ സംബന്ധിച്ച് കുറച്ച് നഷ്ടമാണ്, എന്നാലും കുഴപ്പമില്ല. 15 ദിവസം കൂടി നമുക്ക് അതിങ്ങനെ നോക്കണം. ആ സമയത്ത് ഒരു 10 ദിവസം ഇങ്ങനെ കറുത്ത ബ്രീഡ് ചെയ്യിപ്പിക്കും. പക്ഷെ എന്നാലും അതല്ല, ഒരു 5-10 ദിവസം വ്യത്യാസം വരുള്ളൂ. പക്ഷെ നമ്മൾ കൊടുക്കുന്ന നമ്മൾക്ക് വാങ്ങുന്ന കസ്റ്റമറിന് ഒരു കുട്ടിക്ക് 45 ദിവസം പാൽ കിട്ടുകയെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് നമുക്ക് തന്നെ അറിയാമല്ലോ. നമ്മളൊരു കുഞ്ഞിന് ഒരു 2.5-3 വയസ്സുവരെ പാൽ കൊടുക്കുമ്പോൾ ഒരു ബെനിഫിറ്റും, 1 വയസ്സുവരെ കൊടുക്കുന്ന ബെനിഫിറ്റ് 2 അല്ലേ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്താ 45 ദിവസം ഞങ്ങൾ ഇവിടെ പൊതുവേ കീപ്പ് ചെയ്ത് പോകുന്നത്. അതിന് ശേഷം ഞങ്ങൾ മാറ്റാറുള്ളൂ. അത് കണ്ട് ഇതൊരു ഗോൾഡൻ ജയന്റ് എന്ന് പറഞ്ഞൊരു ബ്രീഡാണ്. കളറിൽ ചെറിയ വ്യത്യാസം ഉണ്ട്. ഇത് ഗോൾഡൻ ജയന്റ് യെല്ലോ കളർ അല്ലേ വരുന്നത്. ഇത് മെയിലാണ്. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായ കുട്ടിയാണ്. ഇത് 6 മാസം. അപ്പൊ ഇതും കൂട്ട് മാറ്റിയോണ്ടല്ലേ നമ്മളെല്ലാം കൂടിന്റെ മുകളിലും ഇനി ടാഗുകൾ വരും, ഞങ്ങൾ റെഡി ആക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നല്ല ടാഗ് ഉണ്ടാവും. കറക്റ്റായി നോക്കിയാൽ അതെ, എന്നാലും നമുക്ക് അറിയുള്ളൂ ഏതൊക്കെയാന്നല്ല. എന്നാലും ഈ ഇത് വീഡിയോ ചെയ്യുന്നിടയിൽ ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. ഞാൻ ഇത്രയും എൻ്റെ കൊല്ലത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് ഇതുവരെ മുകളിലെ കടി കിട്ടിയിട്ടില്ല. അപ്പം ഈ ഇടയായിട്ട് എനിക്കൊരു കടി കിട്ടിയതിൻ്റെ ഒരു ഇതുകൂടി കാണിച്ചു തരാം. അപ്പൊ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ആർക്കും ഒന്നും ചെയ്യൂല. ചിലർ അഗ്രസീവായി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ കടി കിട്ടാം ഇതുപോലെ. അപ്പൊ ഞാനിപ്പോ ടി ടി മാത്രമേ എടുത്തിട്ടുള്ളൂ, അതും കൂടി പറഞ്ഞുതരാം. ടി ടി ആണ് ഞാൻ ചെയ്തത്. ടി ടി എന്തായാലും എടുക്കണം. പിന്നെ മുയൽ കടിച്ചാലും മാന്തിയാലും ടി ടി എടുക്കുക. ടി ടിന്റെ കൺസെപ്റ്റ് വെച്ചാൽ വൂണ്ടിന്റെ പോലെയാണ്. നമ്മളെ വൂണ്ട് മുറിവ് നല്ല ആയത്തിലാണെങ്കിൽ അവിടെ ബാക്ടീരിയ വളർന്ന് ചിലപ്പോൾ ഇൻഫെക്ഷൻ ടെറ്റനസ് ആവാൻ സാധ്യതയുണ്ട്. അതാണ് ടി ടി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ വൂണ്ട് കുറച്ച് നല്ല ഡീപ്പായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഞാൻ ഇതിൽ ചെയ്ത് ഞങ്ങൾ ആയുർവേദം തന്നെയാണ് മുറിവ് പറയാനുള്ള. അപ്പോൾ അതിൽ നമുക്ക് സാധ്യതകൾ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ചില റാബീസ് ചോദിക്കാറുണ്ട്, റാബീസിൻ്റെ എങ്ങനെ നമ്മൾ എടുക്കേണ്ടത് വെച്ചാൽ ഞാൻ എടുത്തിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പോഷർ നോക്കിയാൽ മതി. ഇപ്പോൾ റാബിറ്റിനെ ഇതിനെ നമ്മൾ എന്നെ കടിച്ച ആൾ ഇയാളാണ്. അപ്പോൾ ഇയാൾക്ക് ഏതെങ്കിലും ഡോഗായിട്ട് എക്സ്പോഷർ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നാച്ചുറലി ഇവരൊരിക്കലും ഈ റാബീസിൻ്റെ ആ ഒരു വൈറസിനെ കൊണ്ടടക്കുന്നില്ല. അത് എൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ടെന്നാണ്. അത് നമുക്ക് അതിൽ ഒരു വലിയൊരു ബേജാറാവേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ കീരി പിന്നെ അണ്ണാനി ഇവരൊക്കെ മാന്തിയാലും കടിച്ചാലും തീർച്ചയായിട്ടും റാബീസ് എടുക്കണം കേട്ടോ, കാരണം അതിൽ പ്രശ്നങ്ങളുണ്ട്. ഇതാണ് സിൽവർ ഫോക്സ് എന്ന് പറഞ്ഞ ബ്രീഡ്. അത് ഞങ്ങൾ പെൺമോയിലാണ്. ഇത് ഇവിടെ ഉണ്ടായതാണ്. ഇതൊരു 8 മാസം ആവുന്നേ ഉള്ളൂ ഞങ്ങളുടെ. ഞാൻ ഇത് രണ്ട് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അതിൻ്റെ തള്ളയാണിത്. രണ്ട് കുട്ടികളെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അവരുടെ ഗ്രോത്ത് തന്നെ 8 മാസം ആവുന്നേ ഉള്ളൂ. നല്ല വെയിറ്റും നിങ്ങൾക്ക് എന്നെ പൊന്തിച്ചാൽ തന്നെ അറിയാം നല്ല വെയിറ്റും. ഇനിയിപ്പം നമ്മൾ മെയിൻസിന്ന് പറഞ്ഞ ചെറിയൊരു അസുഖം ഇതിന് വരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ പോയി ഇതുണ്ടോ, ഇന്ന് മുഖത്തുള്ള സ്കിന്ന് ഇവിടെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഞങ്ങൾ മുറിവെണ്ണ ഓൽമെൻ്റ്, ഞങ്ങൾ ലൈവായിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ ആയുർവേദമാണ്. മുറിവെണ്ണേൻ്റെ ഓൽമെൻ്റ് ആണ് ഞങ്ങൾ തേക്കാൻ പോകുന്നത്. അത് വെറുതെ ഇങ്ങനെ പരട്ടി കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ, അത്രയേ ചെയ്യുള്ളൂ. ഇത് നമ്മൾ എത്ര ദിവസം ഇങ്ങനെ മരുന്ന് ചെയ്യേണ്ടി വരും? ഞങ്ങൾക്ക് ഇത് മുറിവെണ്ണ തേച്ചിട്ട് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെ മാറി മാറും അല്ലേ. ഒരു സെക്കൻഡ് ഡെലിവറിക്ക് വന്ന ഒരു അസുഖമാണ് ഇത്, കണ്ടോളൂ. ഇതിപ്പോൾ നമ്മൾ ഉണ്ടോ ഇതിപ്പോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം നമ്മൾ ട്രീറ്റ് ചെയ്തത് ഒരു മെയിൻജാന്ന് ഇപ്പോൾ പറഞ്ഞില്ലേ. പക്ഷേ ഇത് അതല്ല എന്നാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ്. ഇപ്പോൾ എൻ്റെ വൈഫൊക്കെ വന്ന് ഒന്നുകൂടി കൺസൾട്ട് ചെയ്തപ്പം എന്തോ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ആൻറ്റിബയോട്ടിക് ഇപ്പോൾ ഞാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ റിസൾട്ട് ഞാൻ പിന്നെ പറയാം എന്താണെന്നുള്ളത്. ഇത് കുറയുന്നില്ലേ ഇതിന്? അതല്ലേ ഇതിന് ഇവിടെയും കൂടി ഒരു എഴുതുന്നുണ്ടല്ലേ. ഇവിടെയും കൂടി ഇത് ഡെലിവറി ടൈം ഇത് അതിപ്പോൾ ക്രോസ് ആയിട്ടുണ്ട്. അതിപ്പോൾ ക്രോസ് ആയ എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ കണ്ടില്ല മെയിൻസിന് അത് ക്രോസ് ആയിട്ടുണ്ട് ആ ബ്രീഡ്. അപ്പം എനിക്ക് തോന്നുന്ന ആ ഒരു കൺസീവ് ആയതിൻ്റെ ശേഷം ഇവർക്ക് നമുക്കൊക്കെ ഉള്ളത് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. മേ ബി അതായിരിക്കും. ഇപ്പോൾ എത്ര മാസമായപ്പോൾ? ഇതിനിപ്പോൾ ഒരു 9 മാസം കഴിഞ്ഞിട്ടുണ്ടോ? 9 മാസം. 10 മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ടോ? ഓക്കെ. ഡെലിവറി ആവാനായതാ? ഇല്ല, ഇത് ക്രോസിങ് ആയിരുന്നില്ല. ഒരു ഡെലിവറി കഴിഞ്ഞു, അന്ന് വന്ന അസുഖമാണ് അത്, പോയിട്ടില്ല. പക്ഷെ നമ്മൾ കുറെ ട്രൈ ചെയ്തു, അതിൽ നമ്മളെ മരുന്നൊന്നും ഫലിച്ചിട്ടില്ല. അതും പറയണല്ലോ, നമ്മൾ കുറെ 2-3 സാധനം ട്രൈ ചെയ്തിട്ടുണ്ട്, അതൊന്നും അതിലായിട്ടില്ല. അപ്പൊ ഇനി മാറ്റി മരുന്ന് മാറ്റി കൊടുത്തു നോക്കണം. അതെ അതെ. പിന്നെ ഇതാണ് ഒരു വൈൽഡ് ജയന്റ് എന്ന് പറയുന്നത്. ഒരു കാട്ടുമുയലിന്റെ സ്റ്റൈലല്ലേ. കളർ തന്നെ അങ്ങനെ. അതെ, ഒരു കാട്ടുമുയലല്ലേ ഒക്കെ വരുന്നത്.
വൈൽഡ് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ പ്യുവർ ഒന്നല്ല കേട്ടോ. അതെ, പക്ക പ്യുവർ ഒന്നല്ല. ഇത് പെൺമോയിലാണ്. ഇതിന്റെ കുട്ടീനെ ഞാൻ നേരത്തെ അവിടെ കാണിച്ചത്. പിന്നെ അതൊക്കെ സെയിം ബ്രീഡ്. നമ്മൾ അവിടെ കണ്ട ചിഞ്ചിലും സിൽവർ ഫോക്സ് എന്ന് പറയുന്നത് അവരെല്ലാം ക്രോസ് ചെയ്തിട്ടിട്ടുള്ളത്. ഇതെല്ലാം ഞങ്ങളെ മെയിലാണ്. ഈ കാണുന്നൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ 8 മൈൽ. പിന്നെ അവിടെ രണ്ടുപേരുള്ളത്. അത് അത് നമ്മൾ സിൽവർ ഫോക്സ്. അതെ അതെ, ഇതാണ് ഡച്ച് എന്ന് പറയുന്ന ബ്രീഡ്. ഞാൻ പറഞ്ഞ ഡച്ച് എന്നുള്ള ബ്രീഡ് നമ്മളവിടെ കണ്ട പോലെ അതിന്റെ ട്രങ്ക് ബാക്കിലേക്ക് ഒരു കളറും കഴുത്തിന്റെ അവിടെ വൈറ്റ് കളറും ക്രോസിംഗ് ഒക്കെ ചെയ്യുന്നത്. അവർ ചിഞ്ചിലെ പ്യുവറാന്നിട്ട് അവര് തന്നതാണ് എനിക്ക് തണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. യഥാർത്ഥ ചിഞ്ചിലിന്റെ കളറൊക്കെ നമ്മൾ നോക്കിയാൽ തന്നെ ഇങ്ങനെയാണ് വരിക. ഇത് പ്യുവർ ബ്രീഡ് ആണ് കേട്ടോ, പക്ക പ്യുവറാണ്. ഇത് മുഖം എല്ലാം അതിൽ ബാക്കിലെ ലെഗൊക്കെ കണ്ട വ്യത്യാസം കണ്ടോ. ചെവിക്ക് വരുന്നത് ശ്രദ്ധിച്ചാ മനസ്സിലാവും കണ്ടോ. മറ്റേ നമ്മളവിടെ ജോയിന്റിന്റെ ഇത്ര കാലിൽ വലിപ്പ് വരുന്നില്ല, ചെറിയ കാലിലാണ്. ഇവര് 40 ദിവസം അല്ലേ, 40 ദിവസമായി മാറ്റാത്തെയാണ് അല്ലേ, മാറ്റിയിട്ടില്ല. അത് നമ്മളവിടെ കണ്ട ഡച്ചിന്റെ ഒരു ഇതിപ്പോ ഡച്ച് എന്നറിയില്ല. ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു വരയൊക്കെ വരുന്നു. ക്രോസ് ആയിട്ട് തന്നെ കണ്ടാൽ മതി. ഒരു രസം, ഒരു ഫാൻസി ബ്രീഡ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇതിലിപ്പോ ഞാൻ എൻ്റെ ഒരു റിസൾട്ട് കാണിച്ചുതരാം. ഒന്നുകൂടെ വന്നാലേ നമ്മളെ മരുന്ന് കൊടുത്തിട്ടുള്ള ഈ ഒരു റാബിറ്റിന്. ഇതിന് ഇതൊരു മെയിലാണേ. ഇതിൻ്റെ ഇതിൻ്റെ മൂക്കിൻ്റെ അവിടെ ഉണ്ടോ രണ്ട് പുതിയ രോമങ്ങൾ വരുന്നുണ്ടല്ലേ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കറക്റ്റ്. അത് അതുപോലെ ഞാനിപ്പോൾ അവിടെ മരുന്ന് വെച്ചില്ല, അതുപോലെ ആയിരുന്നു രോമൊക്കെ പോയിട്ട്. പക്ഷെ ഞങ്ങൾ മുറിവെണ്ണം മാത്രമേ വെച്ചുള്ളൂ. പുതിയ രോമം വരുന്നതാണ്. അപ്പം നമ്മൾ ലൈവ് എക്സാമ്പിൾ തന്നെ കാണിച്ചു തരുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കൂട് സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫീമെയിലിന് നമ്മൾ എടുത്ത ആളുകൾ പറഞ്ഞ അറിവിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ ഇത് ഞങ്ങൾ വാങ്ങിയ കൂടാണ്, ബത്തേരിയുള്ള ഒരു റാബിറ്റ് ഫാമെന്ന് അവർ അങ്ങേര് വാങ്ങിയത്. അപ്പൊ അത് 2.5 അടി നീളം, 2.5 അടി ഉയരം, 2.5 അടി വീതി. അതെന്താ അങ്ങനെ ചെയ്യുന്ന വെച്ചാല് നെക്സ്റ്റ് ബോക്സ് ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ കഴിയും. ഇങ്ങനെ വെച്ചു കൊടുക്കാൻ കഴിയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് റാബിറ്റ്സിന് അത്യാവശ്യം സൗകര്യം ഉണ്ടാവും എടുക്കാൻ. അതിനുവേണ്ടി കുട്ടികളായാൽ തന്നെ അവർക്ക് കുട്ടികൾക്കും ഭക്ഷണം കഴിക്കാനുള്ള ഓടി നടക്കാനുള്ള സ്ഥലം സൗകര്യങ്ങൾ കിട്ടും. നെക്സ്റ്റ് ബോക്സ് 2 അടി നീളത്തിലും 1 അടി വീതിയിലും 1.5 അടി കനത്തിലുമുള്ള ഇതാണ്. അപ്പൊ നമ്മള് ഞങ്ങളുടെ ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയത്. ഇത് എത്ര വലിപ്പത്തിലാണ് ഉണ്ടാക്കിയത്? ഒരു 3 അടി നീളത്തിലും. അപ്പൊ ഇതാണ് നെക്സ്റ്റ് ബോക്സ്. ഇതിലിങ്ങനെ ഇറക്കി വെക്കാൻ പറ്റും നമുക്ക് ഇവിടെ. അത്രയും സ്ഥലങ്ങൾ, ഇത്രയും സ്പേസ് ഇതിൽ കിട്ടും. പക്ഷെ അത് ഇതിൽ തന്നെ ലെങ്ത്തിൽ തന്നെ ഇതിലും ഈ കൂട്ടിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിലും കിട്ടുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ ഞങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഫീഡ് ചെയ്യിക്കണമെങ്കിൽ ഈ ഒരു മോഡൽ നെക്സ്റ്റ് ബോക്സിലെ ഫീഡ് ചെയ്യിക്കാൻ ഇത് ഇങ്ങനെ വെച്ചാല് ഇതൊക്കെ ഈ കൂട്ടിലൊക്കെ ഇറങ്ങും. പിന്നെ ഇതിൽ കുറച്ച് ഹൈറ്റ് വന്ന്, അപ്പൊ ഇതിന്റെ മുകളിൽ ഇതേപോലത്തെ നെക്സ്റ്റ് ബോക്സ് വെച്ച് കഴിഞ്ഞാല് റാബിറ്റിനെ വെച്ചാൽ മതി. അപ്പം നമുക്ക് ഈസി ആയിട്ട് അവരെ ഫീഡ് ചെയ്തോളും. ഇറങ്ങി പോവില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പം ഇങ്ങനെ കൊതറൊന്നുമില്ല. അപ്പം ഇതിൽ ഫീഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഇതേ സൈസിലുള്ള വേറെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ വെക്കും. അപ്പോൾ റാബിറ്റ് അതിൻ്റെ ഉള്ളത് നിന്നോളും. ഇനി നമുക്ക് അറിയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാത്രമാണ്, തീറ്റ കൊടുക്കുന്ന പാത്രവും അതുപോലെ തന്നെ വെള്ളം കൊടുക്കുന്ന പാത്രവും. അത് എങ്ങനെയായിരിക്കണം? തീറ്റപാത്രം നമ്മൾ ഈ മൺകലത്തിൻ്റെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളത് ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇത് പെറ്റ് ഷോപ്പിൽ ഉണ്ടാവും. അല്ലാണ്ട് ചട്ടി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ പറഞ്ഞാൽ അവർ നമ്മളെ സൈസിന് ഉണ്ടായി തരും. ഞങ്ങളിപ്പോൾ കുറച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒറ്റ മുകളിലേക്ക് കൊടുക്കാനും, ഇപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോഴേ, ഇപ്പോൾ കുട്ടികൾ കഴിച്ചു തുടങ്ങുമ്പോൾ കുറച്ച് കുട്ടികൾ തോനെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ, അതെ, അപ്പം അവർക്ക് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലുത്, അങ്ങനത്തെ 2-3 എണ്ണം 4 എണ്ണം കരുതിയാൽ മതി. വെള്ളം കൊടുക്കാൻ ഞങ്ങൾ അല്ല, വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു ഹൈജീനിക് ആയിട്ട് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നൊന്നും ഇല്ല റാബിറ്റ് ഫാമിന്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നിപ്പിൾ സിസ്റ്റം എപ്പോഴും നല്ല,
ആ ഒരു ബക്കറ്റ് ഉണ്ടാവും, അതിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി, പിന്നെ അവരെ കുടിച്ചോളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവർ ഇപ്പം ഞാൻ മനസ്സിലാക്കി കേട്ടോ, ചിലപ്പോൾ തെറ്റായിരിക്കാം, അറിയില്ല. പക്ഷേ നമ്മളുടെ ഈ അവരുടെ പല്ല് ഫ്രണ്ടിലെ പല്ല് ആണ് ഉള്ളത്, അപ്പോൾ അവർക്ക് സക്ക് ചെയ്യാൻ എത്രത്തോളം പറ്റും എന്നുള്ളതിൽ എനിക്കൊരു ഇത് ഡൗട്ട് ഉണ്ട്. ആ അതെ, നമുക്കറിയില്ല ഇതിങ്ങനെ തീരും. കുറേ ആൾക്കാർ കുടിക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ ഒരു വെച്ച പാത്രം രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ കാണാറുണ്ടാകും. ഇനിയിപ്പോൾ അവർ മാറ്റുന്നില്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില സ്ഥലത്ത് മാറ്റാത്തവരും ഉണ്ട്, അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ മതി. അപ്പം മേ ബി തീരുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ കോഴിയൊക്കെ ആകുമ്പോൾ എളുപ്പം, അവർ കൊത്തി കൊത്തി കുടിക്കുന്നു, അവരിങ്ങനെ അങ്ങ് കൊത്തി ഇങ്ങനെ കാക്കും, കുഴപ്പമില്ല കറക്റ്റ്. പക്ഷെ ഇവരെ പല്ല് നമ്മളെപ്പോലെയല്ല, കറക്റ്റ് രണ്ട് പല്ലാ ഫ്രണ്ടിലായിരുന്നു. അപ്പം എത്രത്തോളം അവർക്ക് അത് സക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ ഇങ്ങനെ വെള്ളം കൊടുത്താൽ കുറച്ച് പോരായ്മകൾ ഉണ്ട് കേട്ടോ. അത് വെച്ചാൽ വേസ്റ്റ് വന്ന് കിടക്കാം, അതിൽ നിന്ന് വേറെ അസുഖങ്ങൾ വരാം. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അതിനെ കെയർ ചെയ്യാന്നുള്ള, അതെ വെള്ളം നമ്മളിവിടെ എന്ന് വെച്ചാൽ ചട്ടി രാവിലെ നല്ല വെയിലുള്ളപ്പം നന്നായി വെയിലത്ത് ചുണക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാറ്. പിന്നെ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ തന്നെ അങ്ങനെ വന്ന് നോക്കുമ്പോൾ സപ്പോസ് കാട്ടെന്തൊക്കെയാണ് അപ്പം തന്നെ മറിച്ച് വന്നിട്ട് വേറെ വെള്ളം വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ. നമ്മളെ സംബന്ധിച്ചൊന്നും മറിച്ച് കുറച്ച് മെനക്കേടാണ്. അപ്പൊ ഈ സപ്ലിമെന്റ്സ് നമ്മൾ ഈ വെള്ളത്തിൽ കൊടുക്കുമ്പോൾ എത്രത്തോളം അവർക്ക് ഉള്ളിലെത്തും? തീർച്ചയായിട്ടും ഉള്ളിലെത്തും, കാരണം മറിച്ച് കളയാനുള്ള സാധ്യത വളരെ, മറിച്ച് കളയാൻ എനിക്കൊന്ന് പൊതുവെ ആൺമോയിലുള്ള മറിച്ച് കളയുള്ളൂ. പക്ഷെ അവരമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അവർക്ക് സപ്ലിമെന്റ് ആ കുടിക്കുന്ന ആ കുടിക്കുന്നതിൽ ആയതിനെ കിട്ടാറുണ്ട്. ഞാൻ നോക്കിയ അത്രയും പെണ്ണുങ്ങൾ അങ്ങനെ മറിച്ച് കളി ഇതുവരെ കണ്ടിട്ടില്ല, കുട്ടികളാണെങ്കിലും. ഒരു റാബിറ്റ് ഫാമിങ്ങിലേക്ക് ഇറങ്ങുന്ന ഒരാള് ഫസ്റ്റ് സ്റ്റാർട്ടിങ് അവര് എത്ര മുയല് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം? ഇപ്പൊ ഒരു രണ്ട് മുയലിനെ കൊണ്ടിടും, പിന്നെ ഒരു രണ്ടെണ്ണത്തിനെ കൊണ്ടിടും. അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്തായിരിക്കും? എൻ്റെ അഭിപ്രായത്തിൽ ചില ആൾക്കാർ ചെറിയ കുട്ടികളെ എടുത്തിട്ട് തുടങ്ങുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് എന്തായാലും പഠിക്കാൻ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6-5 മാസമായിട്ടുള്ള ഫീമെയിലും ഒരു ക്രോസ് ചെയ്യാനായിട്ടുള്ള ഒരു മെയിലിന് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മൾ യൂണിറ്റ് തന്നെ തുടങ്ങാം, യൂണിറ്റേ തുടങ്ങുന്നത്. കാരണം ഒരു 7 ഉണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിനും പലതും ആ 7 പല ടൈപ്പ് ആയിരിക്കും പെൺമോലുകൾ. അപ്പോൾ നമുക്ക് കറക്റ്റ് പഠിക്കാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ കുട്ടികളെ ചിലർക്കും ഉണ്ടാവും 2 മാസമൊക്കെ. അത് എന്താ പ്രശ്നം എന്താ വെച്ചാൽ, ആദ്യം ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ ചെറിയ പറഞ്ഞ അസുഖങ്ങൾ എന്താ കയറിയാൽ അപ്പം തന്നെ മടുക്കും. ആ പ്രായത്തിലേക്ക് അടുക്കാൻ അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. എന്നു വെച്ചാൽ 5 മാസം 6 മാസമായാലും അത്ര അങ്ങോട്ട് ഭീകരമായ അസുഖങ്ങളും വരില്ല, നമുക്ക് മടുക്കുന്ന ടൈപ്പ് ചത്തു പോകുന്ന കണ്ടീഷൻസ് ഒന്നും അധികം കാണാറില്ല. അപ്പം അതെടുത്ത് അതൊന്നൊരു ക്വാളിറ്റി. പിന്നെ നമുക്ക് ഒരു 1.5 മാസം കൊണ്ട് തന്നെ ബ്രീഡ് ചെയ്ച്ച് പഠിക്കാം. ആ ഒരു ഇൻട്രസ്റ്റ് ഇതൊക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റ് പലപ്പോഴും കാണാറുണ്ട്. ആ ഒരു ഇൻട്രസ്റ്റ് തന്നെ നമ്മളങ്ങ് ഇങ്ങനത്തെ ഈ ഒരു ഏജ് ഗ്രൂപ്പിനെ കൊണ്ടുപോയാലും നമുക്ക് ഒന്നും കൂടി പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ കുട്ടികളാകുമ്പോൾ എന്തൊക്കെയാ ഇതൊക്കെ മറ്റേത്, ഒരു 6 മാസം വരെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറെ ആൾക്കാർക്ക് മടുക്കും, കുറെയൊക്കെ പരിദേശം നിർത്തും, ബ്രീഡിംഗ് വന്ന് മുന്നേ കൊടുക്കും, കുറെ പെറ്റ്സ് കൊടുക്കും. അങ്ങനെ അങ്ങനെ പലരും സക്സസ് ആവാതെ പോകുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇപ്പോഴായാലും ഒരു 5 മന്ത്സ് ഓൾഡർ ആയിട്ടുള്ളതാണ് സ്റ്റാർട്ടേഴ്സ് എടുക്കുന്നത്. അതായത് അതല്ല, ഒരു ഫാമൊക്കെ ഉള്ളവർക്ക് പുതിയ ബ്രീഡുകൾ തുടങ്ങുമ്പോൾ പുതിയ പാരന്റ് സ്റ്റോക്ക് ഒന്ന് എടുത്ത് പുതിയ പാരന്റ് സ്റ്റോക്കെ കൊണ്ടുവരികയാണെങ്കിൽ ചെറുതേ മോളെ തന്നെ കൊണ്ടുവരണം. അതല്ലാണ്ട് അപ്പം എനിക്കൊക്കെ പറ്റിയ മിസ്റ്റേക്ക്, ഞാൻ പണ്ടൊക്കെ ചെയ്യാന്ന് വെച്ചാൽ പ്രസവിക്കാൻ ആയനെ പോയി വാങ്ങും. അതൊരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇപ്പം ചില ഇതിലൊക്കെ ഫസ്റ്റ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമ്മളൊരു റാബിറ്റിന് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഒരിക്കലും മുയലിനെ കുറിച്ചല്ല, ആ ബ്രീഡറെ കുറിച്ചാണ്, ആ ഫാമിൻ്റെ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ്, അവരെങ്ങനെയൊക്കെ ഫാം ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. അത് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എങ്കിൽ മാത്രമേ ഇപ്പം ഞാനാണെങ്കിൽ പോലും എനിക്ക് നിങ്ങൾക്ക് സാധാ ഏതോ ഒന്നും അറിയാത്ത ഒരാൾ വന്നു, എനിക്ക് ഏതെങ്കിലും ഒരു മുയലിനെ നിങ്ങൾക്ക് എടുത്തു തരാം, എന്നെ സംബന്ധിച്ച് എനിക്ക് പൈസ കിട്ടും. പക്ഷെ അതല്ല, അപ്പം നമ്മൾ പഠിക്കേണ്ട ബ്രീഡർ അവരെങ്ങനെ ഏതാണ് എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ വേണം ആ ബ്രീഡറെ കുറിച്ച്. അപ്പം നമുക്ക് കറക്റ്റ് മുയലിനെ തന്നെ നമുക്ക് കിട്ടും, ഏതാണെന്നല്ലേ അത് അവരതിനനുസരിച്ച് എന്തായാലും തരുള്ളൂ. അപ്പം അങ്ങനെ അതാണ് നമ്മൾ ഫസ്റ്റ് ഒരു തുടക്കക്കാരൻ നിലയിൽ തുടങ്ങുകയാണെങ്കിലൊക്കെ ഒരു ബ്രീഡറെ കുറിച്ച് ഫസ്റ്റ് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ചെയ്യുന്നത്. നല്ല ബ്രീഡർ കിട്ടിയാൽ നല്ല റാബീസിന് നമുക്ക് എന്തായാലും കിട്ടിയാലും ഒരു സംശയമില്ല. പിന്നെ വരുന്നത് നമ്മുടെ കാലാവസ്ഥ. ഇപ്പോൾ നമ്മളൊരു വർഷം നമ്മൾ വളർത്തുകയാണെങ്കിൽ അതിൽ പല കാലാവസ്ഥ വരുമല്ലോ, ഈ കാലാവസ്ഥ ചേഞ്ചിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട്? തണുപ്പൊക്കെ വരുമ്പോൾ കുട്ടികളെ അതിജീവിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് നന്നായി കെയർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ നെസ്റ്റ് ബോക്സിൽ ഇവർ രോമം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഡെലിവറി അത് പ്രസവിച്ച മുയലിൽ നന്നായിട്ട് രോമം പറിച്ചിട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ ആ ഭാഗത്തേക്കേ ചിന്തിക്കേണ്ട. എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെ അവരാണ്, എൻ്റെ നമ്മളിൽ അധികം രോമം പറിക്കാത്ത ആൾക്കാരാണ് കൂടുതൽ, പറിക്കുന്നവർ കുറച്ചേ ഉള്ളൂ. പക്ഷെ അത് അവരെ പിന്നെ നമ്മൾ നോക്കണ്ട, അത് പെർഫെക്റ്റ് ആയിരിക്കും, അത്രയും കെയർ ചെയ്യും. അല്ല ഇനിയിപ്പോൾ അല്ലാത്ത ഉണ്ടാവും കേട്ടോ, ഒന്നോ രണ്ടോ കേസുകളുണ്ടാവും ഇത്. പക്ഷേ പറിക്കാത്തവർക്ക് നമ്മൾ എന്താ വെച്ചാൽ, ഞങ്ങളിവിടെ ചെയ്യുന്നത് വൈക്കോല് നന്നായി സെറ്റാക്കും നെക്സ് ബോക്സിൽ, അത് അതൊരു ബേസായി വെക്കും. പിന്നെ നമ്മൾ ചകിരികൾ നന്നായിട്ടിടും, നന്നായി പറിച്ചിട്ട് അത് നന്നായിട്ട് കൊടുക്കും, അത് മാക്സിമം ഇട്ടിട്ട് അത് കവർ ചെയ്ത് വെച്ചുകൊടുക്കും. അപ്പോൾ മാക്സിമം ചൂട് കൊടുക്കുക എന്നുള്ളതാണ്, അത്രയും ചൂട് കൊടുത്താൽ അത്രയും അവർ ലൈഫ് കിട്ടിക്കൊണ്ട് നിൽക്കും നമുക്ക്. അല്ലെങ്കിൽ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്, തണുപ്പ് കൂടുതലാകുമ്പോൾ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവർ മറ്റേ പോലെ എപ്പോഴും തള്ള പോയിട്ട് മക്കളെങ്ങനെ അടുത്ത് പിടിച്ച് കിടത്തൊന്നുമില്ല, ഇവർ പാൽ കൊടുക്കാൻ മാത്രമേ പോകുള്ളൂ. അപ്പം പക്ഷെ രോമം പറിച്ചിട്ട കേസൊക്കെ എൻ്റെ അനുഭവത്തിൽ അവർ നമുക്ക് അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല.
പെർഫെക്റ്റ് ആയിട്ട് പുറത്ത് വരുമ്പോഴേ നമ്മൾ കാണുള്ളൂ, അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. അവർക്ക് ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല. ആ രോഗം പറഞ്ഞു, അത് എൻ്റെ അനുഭവം കേട്ടോ. ഇനി ചിലപ്പോൾ ആ മാതൃത്വം എന്ന് പറയുന്ന അവരെ അത്രയും ഇതാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കാം മേ ബി. പിന്നെ മെയിൻ നമ്മൾ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു. നമ്മൾ ഗ്രോവിപ്ലെക്സ് എന്ന് പറഞ്ഞ സപ്ലിമെൻറ്റ് കൊടുക്കാം, നമ്മളതൊക്കെ ചെയ്യുന്നത് മെയിനായിട്ട്. പിന്നെ ഡെഫർ ലിവർ ടോണിക്, പിന്നെ ഹെപ്പറ്റോണിക് ആയിട്ടുള്ള നമ്മൾ ലിഫോറ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്, അതുകൂടാണ്ട് പിന്നെ 3D റെഡ് എന്നുള്ള ഹീമോഗ്ലോബിൻ രക്തത്തിൻ്റെ ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കഴിയുന്നത് ആയുർവേദം, അത് കൺട്രോൾ വേണം. ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ എല്ലാവരും കയറി ചാടിക്കയറി ചെയ്തിട്ട് നാളെ എന്നെ പറ്റിയിട്ട് എന്നോട് പറയാൻ വരരുത്. നമ്മൾ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരു ഡോക്ടറായതുകൊണ്ട് അതിൻ്റെയൊക്കെ ഡോസും കാര്യങ്ങളൊക്കെ കണക്കാക്കിയിട്ട് ഞാൻ ചെയ്യുന്നത്. അതുപോലെ ഒരു ഡോക്ടറെ കണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് വ്യക്തമായി ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ ഓൾമെൻസ് ഒക്കെ തേക്കാം, മുറിവൻ അവർ നക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പൊടികളൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പം വേറെ എന്തെങ്കിലും അസുഖങ്ങളായിട്ടോ മൊയലുകളോ നമുക്ക് പറയാൻ പറ്റില്ല, പെട്ടെന്നായിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ ഡോസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം വെറ്റിനറി അലോപ്പതി മെഡിസിൻ കൊടുക്കുകയാണ് വരെ ഇവരുടെ ഡോസ്. ഇപ്പോൾ അധികം മെഡിസിൻസ് നമ്മൾ പോൾട്രി കോഴിക്കും അല്ലെ ആടിനും പശുവിനൊക്കെ കൊടുക്കുന്നതന്നെ ഇവർക്കും വരുന്നുള്ളൂ. പക്ഷെ അതിൽ വരുന്ന മെയിൻ വ്യത്യാസം ഡോസാണ്. ഇവർ വെയിറ്റിനനുസരിച്ച് ഡോസ് വരിക. അപ്പം 1 ml നമ്മളിപ്പോൾ ഇന്ന് കൊടുക്കാൻ പോകുന്ന ഞാൻ നേരത്തെ ഒരു മോലിനെ കാണിച്ചാൽ അതിന് കൊടുക്കുമ്പോൾ ആൻറ്റിബയോട്ടിക് ശരിക്കും 1 ml അടുത്തേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. നമ്മൾ അതായത് കുട്ടികൾ വേറെ 5 കുടിക്കുന്ന 5 അതാണ് ശരിക്കും പീഡിയാട്രിക് ഡോസാണ് നമ്മൾക്കിപ്പോൾ തന്നിട്ടുള്ളത് വൈഫ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇവർക്ക് വരുമ്പോൾ അവർക്ക് 3-5 ഇടയിൽ വരുന്നത്, ഇവർക്ക് അത് 1 ചോടെ വരുന്നു. അപ്പോൾ അത് ഡോസ് നമ്മൾ കറക്റ്റ് കണക്കാക്കണം. അതൊന്ന് ശ്രദ്ധിച്ചിട്ടേ ഞാൻ പറഞ്ഞു ഡോക്ടർ അങ്ങനെ പറഞ്ഞല്ലോ കേട്ട് ചെയ്തിട്ട് പണി കിട്ടരുത് ആർക്കും. ആരെയും ഒരാളെ കൺസൾട്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ, ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മുടെ ഡോക്ടറുടെയും സാറിൻ്റെയൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മൊയൽ ഫാം തുടങ്ങുന്ന അല്ലെങ്കിൽ മൊയലിനെ ഫസ്റ്റ് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, കമൻസായിട്ട് അറിയിക്കാം. അപ്പോൾ ഞാൻ ഈ ഡോക്ടറോട് തന്നെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഡോക്ടറുടെ ഫാമിൻ്റെ പേര് വയനാട് റാബിറ്റ് ഫാം എന്നാണ്. അപ്പോൾ ഇവരുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ മൊയലുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മൊയൽ കുട്ടികളെ വേണമെങ്കിലും ഒക്കെ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.